हेलो, यस, हाय, नमस्कारम. ഞാൻ അനൂപ് കൃഷ്ണൻ, ഏഷ്യാനെറ്റിലെ സീതാ കല്യാണം എന്ന സീരിയലിൽ കല്യാൺ എന്ന ക്യാരക്ടർ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഏഷ്യാനെറ്റിൻ്റെ ഫേസ്ബുക്ക് ലൈവിൽ എന്നെ കുറച്ച് സുഹൃത്തുക്കളായിട്ട് കാണാം. കമൻസ് വരുന്നുണ്ട്. സൗമ്യ ശ്രീരാജ് ഹായ്, രമ ശിവൻ ഹായ്, സ്മിതിലാൽ ഹായ്, സ്മിതിലാൽ, സൂരജ് കെ എസ്, തമ്പുരു, അൻഷാദ്, നമസ്കാരം എല്ലാവർക്കും. നമസ്കാരം റെനീഷ റഹ്മാൻ, നമസ്കാരം ചേട്ടാ. സുമതി ഹരിഹർ, ശീതൾ മേരി ജേക്കബ്, ഹൗ ആർ യു? ഐ ആം ഫൈൻ ശീതൾ, ഐ ആം ഫൈൻ, ഹൗ ആർ യു? അനില സുസൻ മാത്യു, ഹായ്. മഞ്ജു, ഹലോ. തമ്പുരു, സുഖമാണോ? സുഖമാണ് തമ്പുരു. നായർ, ചേട്ടാ സുഖമാണോ? സുഖമാണ്, സുഖമാണ്. നന്ദു, നന്ദുവിനും സുഖമാണെന്ന് വിചാരിക്കുന്നു. അഖിലേഷ് കൃഷ്ണൻ എന്റെ അനിയനാണ്. അഖിലേഷ് ദേവപ്രസാദ് എന്റെ കസിൻ ആണ്. ദേവപ്രസാദ്, ഞാൻ ആദ്യം എന്റെ സീതാ കല്യാണ ടീമുകളെ ഒന്ന് ഞാൻ പരിചയപ്പെടുത്താം. ഹലോ, 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 ഓക്കെ, കേൾക്കുന്നുണ്ടല്ലേ? യെസ്, സുഖമാണ് എല്ലാവർക്കും. ഞാൻ ആദ്യം എൻ്റെ സീതാ കല്യാണത്തിൻ്റെ ടീമിനെ ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യം സീതാ കല്യാണത്തിൻ്റെ പ്രൊഡക്ഷൻ വരുന്നത് നാപ് പ്രൊഡക്ഷൻ കമ്പനി, NAP നാപ് ആണ്. അരുൺ പിള്ള സാറിൻ്റെ പ്രൊഡക്ഷനിൽ വരുന്നതാണ് സീതാ കല്യാണം. ഡയറക്ടർ വരുന്നത് കുറുപ്പ് മാരാരിക്കുളം. സീരിയലിലെ കുറേ ശിഷ്യഗണങ്ങളുള്ള വളരെ സീനിയർ ആയിട്ടുള്ളൊരു സംവിധായകനാണ്. വളരെ ഞങ്ങളെക്കാട്ടിലും വളരെ എനർജറ്റിക് ആയി നിൽക്കുന്ന ഒരാളാണ് കുറുപ്പ് മാരാരിക്കുളം. അപ്പോൾ കുറുപ്പ് സാറാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ക്യാമറ ചെയ്യുന്നത് രഞ്ജു മണിയാണ്. ഇപ്പോൾ കുറേ നല്ല അടിപൊളി വിഷ്വൽസ് ഒക്കെ കാണുന്നതിൻ്റെ പിന്നിലെ ആ ഒരു കരങ്ങൾ, അത് രഞ്ജുവിൻ്റെയാണ്, രഞ്ജുമണി. പിന്നെ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രവീൺ പെയ്യാടാണ്. അദ്ദേഹം കുറേ ഏഷ്യാനെറ്റിലെ പ്രൊജക്റ്റുകളുടെയൊക്കെ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. വളരെ സീനിയർ ആയിട്ടുള്ള കുറേ ടീമുകളുണ്ട്. മീഡിയ വിഷ്വൽ എന്ന് പറഞ്ഞ യൂണിറ്റ് ഉണ്ട്, ലൈറ്റ് യൂണിറ്റ് നമ്മുടെ കൂടെയുണ്ട്. പിന്നെ ഞങ്ങളുടെ കോസ്റ്റ്യൂമർ വരുന്നത് സതീഷ് പൂജപ്പുര എന്ന് പറയുന്ന വളരെ നല്ലൊരു ചേട്ടനാണ്. പ്ലസ് അതിൻ്റെ കൂടെ കേൾക്കുന്നില്ലേ നിങ്ങൾക്കിത്? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഒരു മറുപടി പറയുമോ? ഹലോ, കേൾക്കുന്നുണ്ടോ? യെസ്, ഓക്കെ. പ്രമോദ് മേനോട്ട്, പ്രവീൺ, ഓക്കെ, പ്രവീൺ കൂട്ടുകാരനാണ് നാട്ടിൽ. സോ മേക്കപ്പ് വരുന്ന രാജേഷ് ആണ്, രാജേഷ് പുളിക്കോട്. പിന്നെ ആർട്ട് കുമ്മാട്ടി, അങ്ങനെ ഞങ്ങളുടെ നല്ലൊരു ടീമുകൾ ഇത്രയും ആൾക്കാരുണ്ട്. കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ പിന്നെ നിങ്ങൾക്കറിയാം, ധന്യാമിരി വർഗീസ്, രൂപശ്രീ, റെനീഷ റഹ്മാൻ, ആനന്ദ് ഏട്ടൻ, ജിത്തു വേണുഗോപാൽ. ജിത്തു കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നിരുന്നു. ജിത്തു വേണുഗോപാൽ, പിന്നെ ജയചേച്ചി, തമ്പി ചേട്ടൻ, പത്മനാഭൻ തമ്പി, മൂർത്തി. അപ്പോൾ ഇത്രയും ആൾക്കാരൊക്കെയാണ് നമ്മുടെ സീതാ കല്യാണത്തിൻ്റെ ടീമിലുള്ളത്. പിന്നെ ഞങ്ങളുടെ കൃഷ്ണകുമാർ കെ കെ ഉണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് നമ്മുടെ സീതാ കല്യാണത്തിൻ്റെ ടീമിൽ. ഓക്കെ, ഇപ്പോൾ ഇനി കമൻറ്റുകളിലേക്ക് പോവാം. ആദ്യം മുതൽ കുറേ എൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞ പ്രകാരം തന്നെ എല്ലാവരും വന്നിട്ടുണ്ട്.
സുനിത വിജിത് സൂപ്പർ അഭിനയ ആ താങ്ക് യു സുനിത ചേച്ചി. സുരേഷ് ഏട്ടാ നമസ്കാരം. സുരേഷ് ഏട്ടാ, വിനീഷ് ഹായ് വിനീഷ്. മീര സ്നേഹ സീതാ കല്യാണത്തിൻ്റെ വളരെ നല്ലൊരു സപ്പോർട്ടറാണ്. ഡൈനി ജോർജ് ഹായ് ഡൈനി, ഹായ് ഹായ്. വിപിൻ കെ ചെമ്പ്ര, വിഷ്വൽസ് ക്ലിയർ അല്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ക്ലാരിറ്റിക്ക് പ്രോബ്ലം ഇല്ല, സിഗ്നലിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. വിപിൻ. രവി വർമ്മ, ഹായ് രവി വർമ്മ സർ. വൈശാഖ് അച്ചു, ഹായ് വൈശാഖ്. സൂര്യ വിപിൻ, ഷർമ്മിള ഇ കെ, ഉവ്വ അമ്മ. ഷാരോൺ എന്ന് പറയുന്ന, ഷാരോൺ കെ വിപിൻ എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. ഹി ഈസ് ലൈക്ക് മൈ ബ്രദർ. ഒരു ഏറ്റവും എത്രയും പെട്ടെന്ന് തന്നെ സിൽവർ സ്ക്രീനിൽ ഇങ്ങനെ പേരെഴുതി കാണിക്കും, ഡിറക്റ്റഡ് ബൈ ഷാരോൺ കെ വിപിൻ. ഷാരോണിൻ്റെ അമ്മയാണ്. രമ്യ രാജേഷ്, എബിൻ മാത്യു, ഹായ് എബിൻ. ഹേമ മെറിൻ ജോർജ്, ഹായ്. സുഖമാണ് സുനിത അച്യുത്. സുനിത അച്യുത്ത സുഖമാണ്, സുഖമാണ്, സുഖമാണമ്മ. ആനന്ദ് ശങ്കർ, ഹായ്. പ്രിൻസി എ ബി, ഹലോ, സൂപ്പർ സീരിയലാണ്, താങ്ക് യു. അത് എല്ലാ ഞങ്ങളുടെ ടീമിൻ്റെ എല്ലാവരുടെയും ഒരു ഹാർഡ് വർക്ക് കൊണ്ടാണ് നല്ല സീരിയലാവുന്നത്, ഏഷ്യാനെറ്റിൻ്റെ നല്ലൊരു പ്ലാറ്റ്ഫോമിലായിരുന്നുണ്ട്. അനൂജ്, ഹായ് ചേട്ടാ, സൂപ്പർ ആക്ടിങ്, താങ്ക് യു സോ മച്ച്. അത് ഏറ്റവും നല്ല സ്ക്രിപ്റ്റ്, അരുൺ എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്ററും നമ്മുടെ പ്രൊഡക്ഷൻ്റെയും നമ്മുടെ ടീമിൻ്റെ ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ്, കോ ആക്ടേഴ്സിൻ്റെ എല്ലാവരുടെയും. അജേഷ് മുണ്ടാണി, ഹായ്. സുഖമാണ് അജേഷ്, സുഖമായിരിക്കുന്നു. ഫിറോസ് കല്ലാട്ടിൽ, ഹായ്. സജിത മുഹമ്മദ്, ഹായ്. രാഹുൽ മധു, മമ്മൂക്ക ഓർ ലാലേട്ടൻ? ഓഫ് കോഴ്സ് ബോത്ത് ഓഫ് ദം. ലാലേട്ടനോട് ഇച്ചിരി ഇഷ്ടം കൂടുതലുണ്ട്, മമ്മൂക്കേനെ ഭയങ്കര ഇഷ്ടമാണ്. ബുഷറ ഷാജി, ഓക്കെ, ആഹാ, യെസ്. അഖിൽ ആർ കുമാർ, ചേട്ടാ ആ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കണേ, അനിയനെ കാണണമെങ്കിൽ മതി. ഉറപ്പായിട്ടും അനിയനെ എത്രയും പെട്ടെന്ന് തന്നെ കാണാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട് അഖിലെ, പെട്ടെന്ന് കാണാം. ഷംല, ഹായ് ഷംല, സുഖമായിരിക്കുന്നോ? ജീവ്യു ജീവ, ഹായ് ചേട്ടാ, ഹൗ ആർ? ആ ഫൈൻ, ഐ എം ഫൈൻ. സുഖമായിരിക്കുന്നു ജീവു. ഇന്ദുലേഖ, ഹായ്. റഷീദ് ടിയർ, ഹായ്, സുഖമാണ് റഷീദ് ഭായ്. ഷിനു രാഘവൻ, അനു ബ്രോ, യെസ് ബ്രോ. അനീഷ് പുന്നറാട്ടിൽ, ചേട്ടാ ആക്ടിങ് സൂപ്പർ, താങ്ക് യു, താങ്ക് യു. പ്രമോദ് മേനോൻ, എൻ്റെ വല്യമ്മയുടെ മൂത്ത മോനാണ് പ്രമോദേട്ടൻ, ചേട്ടനാണ്. പുള്ളി സി ആർ പി എഫിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്, ഇപ്പോൾ റിട്ടയറായിട്ട് എം ആർ എഫിലാണ്. യു ആർ ഡൂയിങ് ഗുഡ്, കീപ്പ് ഇറ്റ് അപ്പ്. താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്ലി സപ്പോർട്ട് പ്രമോട്ട. സജിത മുഹമ്മദ്, ഹായ്. സൂര്യ വിപിൻ, ഹായ്. ശോഭ ശ്രീധർ, ഹായ്, ഹായ് അമ്മ, ഹായ്. സുനീഷ് ശ്രുതി, ഹായ്. നിസ ആസിഫ്, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി, പിന്നെ ഞങ്ങളെ ബ്ലാക്കി. അങ്കിത് ഉദയവാർ, ഹായ്, ഹായ് അങ്കിത്. തമ്പുരു, എല്ലാവരും സൂപ്പർ ആക്ടിംഗ് ആണ്, തീർച്ചയായിട്ടും എല്ലാവരും നല്ല ആക്ടേഴ്സ് തന്നെയാണ്. ശ്രുതി കൃഷ്ണൻ, ഹായ് ശ്രുതി. ഹായ് ഷിന്ദു, ഹായ് സിന്ധു. സന്തോഷ് കുമാർ, ഹായ് സന്തോഷ് സർ. നിയ സഞ്ജു, ഹായ്. ശ്രീലക്ഷ്മി അരുൺകുമാർ, ഹായ്. സുനിത വിജിത്, സ്റ്റാർട്ട് മ്യൂസിക് നന്നായിരുന്നു, താങ്ക് യു സോ മച്ച്. വളരെ നല്ല ലൈവ്ലി ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് സ്റ്റാർട്ട് മ്യൂസിക്. ഈ COVID-19 പ്രോബ്ലംസൊക്കെ, കൊറോണ വൈറസിൻ്റെ പ്രോബ്ലംസൊക്കെ മാറി, എത്രയും പെട്ടെന്ന് മാറാൻ നമുക്ക് പ്രത്യാശിക്കാം. അത് മാറിക്കഴിഞ്ഞാൽ എല്ലാ പ്രോഗ്രാംസും പഴയതിലും ഗംഭീരമായിട്ട് ഏറ്റവും പെട്ടെന്ന് തുടങ്ങട്ടെ. ഐശ്വര്യ പ്രശാന്ത്, ഹായ് ഐശ്വര്യ. ധന്യചേച്ചിയെ കുറിച്ച് പറയൂ. അൻഷ, ധന്യചേച്ചിയെ കുറിച്ച്, ധന്യ വളരെ എന്താ പറയുക, ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും പൃഥ്വിരാജ് രാജു ചേട്ടൻ്റെയും ഇന്ദ്രേതേട്ടൻ്റെയും കുറേ ആൾക്കാരുടെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്. നമ്മുടെ സീരിയലിൻ്റെ സീത എന്ന ക്യാരക്ടർ വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്ന ഒരാളാണ് ധന്യ, നല്ലൊരു സുഹൃത്താണ്. അഖിലേഷ് കൃഷ്ണ, ഹായ് അനുപേട്ടാ, പോടാ. അഖിലേഷ് കൃഷ്ണ എൻ്റെ അനിയനാട്ടോ, അതുകൊണ്ടാണ്. ബെല്ല സന്തോഷ്, ഹായ്. ആനി മനോജ്, ഹായ്. ഷംല, ഹായ് ഷംല. സൂര്യ, ഹായ്. ജോൺ ജേക്കബ് ഈസ് വാച്ചിങ്. ആ മാൻ ജോൺ, അറിയാ, ധന്യയുടെ ഹസ്ബൻഡാണ് ജോൺ. നല്ലൊരു ഡാൻസറാണ്, നല്ലൊരു ആക്ടറാണ്, കുറേ സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. ഹീ ഈസ് ലൈക്ക് മൈ ബ്രദർ.
കുറേ കമൻറ്റുകൾ ഇങ്ങനെ കയറി കയറി പോകുന്നു. ശ്രുതി കൃഷ്ണൻ ഉപേട്ട ഒരു ഹായ് പറയും. ശ്രുതി ഹായ് പറഞ്ഞല്ലോ നേരത്തെ. മീര സ്നേഹ ദേജാവു 2 എപ്പോൾ വരും? വെരി സൂൺ, വെരി സൂൺ. ജോൺ ഹായ്, ജോൺ ഹായ്, ഹായ് ഹായ് ഡിയ. അനൂപേട്ടൻ ഗ്ലാമർ കൂടിയിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാ ദേവ. അത് എന്താ സംഭവം അറിയാം, എൻ്റെ കസിൻ ഒരുത്തനുണ്ട്, അപ്പോൾ അവൻ്റെ ഗ്ലാമറിന് മുമ്പിൽ കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കണ്ടേ. ദേവപ്രസാദ് ഈയടാ. സൂസൻ ഷിബു ഹായ് അനൂപ്, ദിസ് ഈസ് സൂസൻ ചേച്ചി. ആ സൂസൻ ചേച്ചി, സൂസൻ ചേച്ചി നമ്മുടെ അമേരിക്കയിലിരുന്നു കൊണ്ട് ഈ സീരിയലൊക്കെ കാണുന്ന വളരെ നല്ലൊരു സപ്പോർട്ടറാണ്. ഫാമിലി മെമ്പറിനെ പോലെ സംസാരിക്കുന്ന, ഉപദേശിക്കുന്ന, ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് സൂസൻ ചേച്ചി. താങ്ക് യു. സേഫായിട്ട് ഇരിക്കുക അവിടെ എല്ലാവരും കേട്ടോ. റെനിമോൾ സിബി ന്യൂ പ്രൊജക്റ്റ്, ഒരു സിനിമ വരുന്നുണ്ട്, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. സുരേഷ് ഏട്ടാ ഹായ്, സുരേഷ് ഏട്ടാ. സുരേഷ് ഏട്ടൻ തൃശ്ശൂർ, സുരേഷ് കെ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറിയാണ്, വളരെ അടുത്ത നമ്മുടെ ഒരു ജ്യേഷ്ഠ തുല്യനായിട്ടുള്ള ഒരാളാണ്. അശ്വതി ബാബു വാര്യർ ഹായ്, ഹായ് അശ്വത്. അനുബേട്ട വെയിറ്റിംഗ് ഫോർ ഡയറക്ടോറിയൽ ഡെബ്യു. ഓ തീർച്ചയായിട്ടടാ അബിനെ. ഹരീഷ്ണു എച്ച് എസ് എവിടെയോ ഒരു പാവം മെസ്സേജ് ഇട്ടിട്ടുണ്ട്, റിപ്ലൈ. ഓ ഹരീഷ്ണു മെസ്സേജ് വായിച്ചു. ബെല്ല സന്തോഷ് മാരേജ് കഴിഞ്ഞോ? ഇല്ല മാരേജ് കഴിഞ്ഞിട്ടില്ല, പുറത്തിറങ്ങുന്നില്ലേ. ഇപ്പോൾ പുറത്തിറങ്ങാൻ പാടില്ലല്ലോ, ആവശ്യമില്ലാതെ. നമുക്ക് ആവശ്യമുള്ളപ്പോൾ പുറത്തേക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി മാത്രം പോവുക, തിരിച്ചു വരിക, സേഫ് ആയിട്ടിരിക്കുക. വിക്ടർ ഫ്രാൻസിസ്, ഞാൻ ഉദ്ദേശിക്കുന്ന വിക്ടർ ഫ്രാൻസിസ് ആണ് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഹായ് ബ്രോ, സുഖമാണ്, സുഖമായിരിക്കുന്നു അല്ലേ. ഷീല ചേച്ചി ഹായ്, ഒരേ നാട്ടുകാരാണ്. ഷംസീന ഹായ്, ഷംസീന. സെലിൻ ലിജോ അറിയുമോ? പിന്നെ നല്ലൊരു സപ്പോർട്ടറാണ് സീതാ കല്യാണത്തിൻ്റെ. ബുഷ്ര ഷാജി, നല്ല ശബ്ദമാണ്, താങ്ക് യു, താങ്ക് യു. വിക്ടർ ഫ്രാൻസിസ് എവിടെയോ കണ്ട്, എവിടെയോ അല്ല, തൃശ്ശൂരനെ, നന്നായിട്ട്. അഞ്ജലി സുഗതൻ, താങ്ക് യു അഞ്ജലി, താങ്ക് യു. നല്ല ആക്ടിങ് ആണ്, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ശിവനന്ത, വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തിയൊക്കെയാണ്. എബിൻ എബ്രഹാം, ആ എബിൻ, താങ്ക് യു എബിൻ, താങ്ക് യു. ഇപ്പോൾ എവിടെയാ ഡെൽവിൻ? ഞാനിപ്പോൾ ട്രിവാൻഡ്രത്ത്, ഇവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എല്ലാ റെസ്ട്രിക്ഷൻസും എല്ലാ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. സേഫ് ആയിട്ടാണ് നടക്കുന്നത്, അപ്പോൾ അത് കഴിഞ്ഞ് താമസിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടേ ഉള്ളൂ. വിക്ടർ ഫ്രാൻസിസ് മിമിക്രി അറിയില്ല. മേഘ മാത്യു ഹായ്, മേഘ മാത്യു. നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും തീർച്ചയായിട്ടും, ഷംല ഞാൻ പറയാം, സീതാ കല്യാണം എന്ന് പറയുന്ന ഫേസ്ബുക്കിലെ ഗ്രൂപ്പിലെ എല്ലാ സുഹൃത്തുക്കൾക്കും വലിയ ഹായ്. ചേട്ടനെ കല്യാണം എന്ന് വിളിക്കണം, അനുപേട്ടൻ എന്ന് എന്ത് വേണം വിളിച്ചോളൂ. നെക്സ്റ്റ് ബോളിവുഡ് മൂവി ആ പാഗൽ ഹേ എന്ന ബോളിവുഡ് മൂവി പോടെ. ആൻ അൽ അശോകൻ, രാഹുൽ രവി ഏത് റോളാണ്? രാഹുൽ രവി ഒരു ഫോട്ടോഗ്രാഫറാണ്, നല്ല കുറേ അമേസിംഗ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കുന്ന ഒരാളാണ്. രാഹുൽ രവിയുടെ ഈ അടുത്ത് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ സ്റ്റോറി, കൊറോണ വൈറസിനെ ബേസ് ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ സ്റ്റോറിക്ക് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇൻസ്റ്റാ പേജിൽ, ഞാൻ എഫ് ബി പേജിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല റെസ്പോൺസുകൾ വരുന്നുണ്ട്, വളരെ നല്ലൊരു ഫോട്ടോയാണ്. പ്ലസ് അതിലെ ആ സ്റ്റോറിക്ക് കൊടുത്തിട്ടുള്ള ലൈൻസ് എഴുതിയതും വളരെ ടച്ചിങ് ആണ്. അങ്ങനെ ആശ മോഹൻ ഒരു ഹായ് പറയൂ. പിന്നെന്താ ആശ, ബിഗ് ഹായ്. ലിജേഷ് അതിയത്ത് ഹായ് ലിജേഷ്. എ ബി എബ്രഹാം, യെസ് ഹായ് എ ബി, നമസ്കാരം. വിജയശ്രീ നായർ ഹായ്, ഹായ് വിജയശ്രീ മാഡം. ബിന്ദു മനോഹരൻ ഹായ്. രവി പീറ്റർ ഒത്തിരി ഇഷ്ടമാണ്, താങ്ക് യു സോ മച്ച്. തിരിച്ചും അങ്ങനെ തന്നെ, ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെല്ലാവരും. വിജേഷ് തോട്ടിങ്ങൽ ഹായ് വിജേഷ്, നമസ്കാരം. എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? സ്ക്രിപ്റ്റ് വർക്കൊക്കെ ഗംഭീരമായിട്ട് നടക്കട്ടെ, എത്രയും പെട്ടെന്ന് സിനിമ അനൗൺസ് ചെയ്യാൻ പറ്റട്ടെ. വന്ദിത വാസുദേവൻ ഹലോ അനൂപ്, നമസ്കാരം. നമസ്കാരം വന്ദിത മാഡം. ലീന മനോജ് ഹായ്, ഹായ് മനോജ്. കെ സുധാകരൻ നായർ, നമസ്കാരം സർ. എമിൽ ചക്കാലേക്കൽ, ബിന്ദു മനോഹരൻ, നമസ്കാരം സർ. രൂപ രജിൻ ഹായ്, രൂപ മാഡം നമസ്കാരം. ഹായ് സുഖമാണോ? സുഖമാണ് സൗമ്യ. വിജേഷ് ഭായ് നമസ്കാരം. ഹായ് റിയാസ് ഖാൻ കൊട്ടാരക്കര ഹായ്, ഹായ് ശാന്തു. ഐ എം ഫൈൻ, ഐ എം ഫൈൻ വിജേഷ് ഭായ്, ഐ എം ഫൈൻ, ഹോപ്പ് യു ആർ ടു. ഗോഡ് സ്റ്റാർ 20s, ഹായ് ഹൗ ആർ യു? ഐ എം ഗുഡ്, ഐ എം ഗുഡ്, ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. അനീഷ രാജൻ ഹായ്, റെനില സുജിത് ഹായ്. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, അനിയൻ, അനിയത്തി, ഇവരൊക്കെ ഉണ്ട്.
അനൂപ് ചേട്ടാ റിപ്ലൈ താ ജോഷുവ, ഞാൻ റിപ്ലൈ തരുന്നുണ്ടല്ലോ ജോഷുവ. വീട് എവിടെയാണ്? എൻ്റെ വീട് പാലക്കാട് പട്ടാമ്പി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഗൗരി കൃഷ്ണൻ, ഹായ്, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു, ഹാവ് ഫൺ. തീർച്ചയായിട്ടും ഗൗരി, പൗർണമി തിങ്കളിലെ പൗർണമി. താങ്ക് യു ഗൗരി, സേഫായിട്ടിരിക്കുക. ഷൂട്ടൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ. ലിറിൽ കുമ്പളപ്പള്ളി, ഹായ്, ലോക്ക്ഡൗൺ എങ്ങനെ ഉണ്ടായി? ലോക്ക്ഡൗൺ സത്യം പറഞ്ഞാൽ വളരെ ബോറായിരുന്നു. ലോക്ക്ഡൗൺ ഒന്നും നമ്മളെക്കൊണ്ട് ഫേസ് ചെയ്യാതിരിക്കുന്ന സിറ്റുവേഷൻസ് വരാതിരിക്കുക, ഇനിയും അങ്ങനെ വരാതിരിക്കട്ടെ. ലോക്ക്ഡൗൺ ഒന്നും, എല്ലാം നല്ല രീതിയിൽ തന്നെ ഇരിക്കട്ടെ. പനിയാണോ? എനിക്കോ? എനിക്ക് പനിയൊന്നുമില്ല. ഞാൻ ദൈവം ഇപ്പോൾ പനിയൊന്നും പറയല്ല എൻ്റെ പൊന്ന് റിയാസ് ഭായി. സുനിത് സുകുമാരൻ, ആഹാ സുനിത്തെ. മഴ ഉണ്ടോ കല്യാൺ? മഴ ചെറുതായിട്ട് ഇപ്പോൾ ചാറുന്നുണ്ട്. മഴ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അമ്മേ, ഇനി ഫാനിന്റെ നോയ്സ് വരണ്ട വെച്ചിട്ട് ഫാൻ ഓഫ് ചെയ്തു. ശബ്ദം അടഞ്ഞിരിക്കുന്നോ? ഇല്ലില്ല, ശബ്ദം അടഞ്ഞിരിക്കുന്നൊന്നുമില്ല. ശബ്ദം ഇങ്ങനെ തന്നെയാണ് എൻ്റെ ശബ്ദം. സുനിത് സുകുമാരൻ, ഒരു ഹായ് തരുമോ ചേട്ടാ? ഇല്ലടാ, നിനക്കുള്ള ഹായ് ഞാൻ അടുത്ത വെള്ളിയാഴ്ച തരാം. ധന്യ, യെസ്, ധന്യ, നമസ്കാരം. ധന്യ, ബോംബെയിലെ എല്ലാവരും സുഖമായിരിക്കുന്നു, മഹാരാഷ്ട്രയിലും. പ്രവീൺ എം സി, ഹായ് അനുപേട്ട, എന്തൊക്കെയുണ്ട്? ഷൂട്ടൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നുടാ. നീ വീട്ടിലിരുന്നിട്ട് വർക്ക് അറ്റ് ഹോം നന്നായിട്ട് ആസ്വദിക്കടാ പ്രവീൺ. ശാലിനി സി എച്ച്, ഹായ് അനൂപ്, നൈസ് ആക്ടിങ്. കഴിഞ്ഞ ലൈവിൽ ഞാൻ കമൻ്റ് ഇട്ടത് വായിച്ച് ഓർക്കുന്നു. ആ യെസ്, യെസ്, തീർച്ചയായിട്ടും മാഡം, തീർച്ചയായിട്ടും ശാലിനി മാഡം. ഫ്യൂച്ചർ പ്ലാൻ റഷീദ് ടി ആർ, ഫ്യൂച്ചർ പ്ലാൻ എന്താ? കൂടുതൽ കൂടുതൽ ഇങ്ങനെ അവസരങ്ങൾ, കൂടുതൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ, നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പോകട്ടെ. ധന്യ, കുഴപ്പമില്ല, ലേറ്റായാലും പ്രശ്നമില്ല. സുനിത് സുകുമാരൻ, ചേട്ടൻ സൂപ്പറാണ്, പോടാ. ശ്വേത ശിവൻ, കല്യാൺ ചേട്ടൻ പാവമാണ്. കം ടു യു എസ് ആഫ്റ്റർ കൊറോണ ഇസ് ഓവർ, വി ഹാവ് ലോട്ട്സ് ഓഫ് ഫാൻസ് ഓവർ ഹിയർ. ഓഫ്കോഴ്സ് യെസ്, ഓഫ്കോഴ്സ് യെസ്, ഐ വുഡ് ലവ് ടു കം ദർ. അച്ചു അർച്ചന, ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ പിന്നെന്താ, ഞാൻ റിപ്ലൈ തരാറുണ്ടല്ലോ. എല്ലാം ഒരുവിധം ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ടല്ലോ. എനിക്കങ്ങനെ അധികം കൂടുതലായിട്ട് റിപ്ലൈ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല, എല്ലാവർക്കും കൊടുക്കാറുണ്ട്. വിജയലക്ഷ്മി ബിജു, ഹായ്, ഹായ്, താങ്ക് യു, ഹായ് കല്യാൺ. സുകന്യ ആനന്ദ്, നമസ്കാരം സുകന്യ. ലിറിൽ കുമ്പളപ്പള്ളി, ലിറിൽ കുമ്പളപ്പള്ളി, ഹായ്, പാട്ട് പാടുമോ? വേണ്ട, ചേട്ടൻ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. നീ ഇങ്ങോട്ടല്ലേ വരുന്നത് സുനിത്ത, അപ്പം തന്നെ മൈൻഡ് ചെയ്തോളാം, ഇങ്ങോട്ട് വാ നീ. വിജയലക്ഷ്മി ബിജു, തൃശ്ശൂർ എവിടെയാണ്? തൃശ്ശൂർ ഞാൻ അയ്യൻതോളം, എൻ്റെ സണ്ണി ചേട്ടനും ശ്രീ ചേച്ചിയും തമ്പു എല്ലാവരും ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ പൃഥ്വിരാജിൻ്റെ ബ്രദർ ആവാനുള്ള ലുക്ക് ഉണ്ട്. ഇതൊന്ന് രാജു ചേട്ടനൊന്ന് മെസ്സേജ് അയക്കപ്പോഴെങ്കിലും, അപ്പോൾ അദ്ദേഹത്തിന് കണ്ടിട്ടൊരു എന്തേലും ദയ തോന്നിയിട്ട് എന്നെ ബ്രദർ ആക്കട്ടെ. വിക്ടറേ, സജിത മുഹമ്മദ്, കല്യാൺ സൂപ്പർ ആണ് കേട്ടോ, താങ്ക് യു സോ മച്ച് സജിത. അൻസിജു എബ്രഹാം, വാട്ട്സ് യുവർ റിയലി നെയിം? അനൂപ് കൃഷ്ണൻ, മിഥുൻ കെ ജയൻ, എല്ലാവരുടെയും നെയിം മെൻഷൻ ചെയ്യുന്നുണ്ട്. യെസ്. ഐശ്വര്യ നായർ, ഹലോ അനൂപ്, ഹോപ്പ് ഡൂയിങ് ഗുഡ്. എന്താ പറഞ്ഞ ഐശ്വര്യ? ഐശ്വര്യ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു, കുറച്ച് മുന്നേ വിളിച്ചപ്പോഴും പറഞ്ഞല്ലേ സുഖമായിരിക്കുന്നു. ഐശ്വര്യ വിവേക്, ചേട്ടാ ഇപ്പോൾ പുതിയ പ്രൊജക്റ്റ് ഏതാണ്? ഇപ്പോൾ സീതാ കല്യാണം ചെയ്യുന്നു, പിന്നെ ടിനു പാപ്പച്ചൻ എന്ന് പറയുന്ന ഡയറക്ടറുടെ അജഗജാന്തരം എന്ന് പറയുന്ന സിനിമയിലൊരു ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. ആ സിനിമ വളരെ രസകരമായിട്ടുള്ള സിനിമയായിരിക്കും, കാണാം. സുനിത് സുകുമാരൻ, ഒരു പാട്ട് പാടുമോ? നീ വരുമ്പോൾ നിൻ്റെ ചെവിയിൽ പാടിത്തരാം സുനിത്തെ. സുനിത് സുകുമാരൻ ഒന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ, അവൻ ഒരു ജേർണലിസ്റ്റാണ്, എന്നെ കൊല്ലാനായിട്ട് ഇറങ്ങിയിരിക്കുക ലൈവിൽ. നഫി നഫീസത്ത്, കല്യാൺ സൂപ്പർ ആട്ടോ, താങ്ക് യു, താങ്ക് യു നഫി. ചേട്ടാ ഒരു ഹായ് പറയും, ഇതേ പറഞ്ഞു പോയി, അപ്പോഴേക്കും ആൾ പോയി. ഹായ് പറയാൻ പറഞ്ഞിട്ട് ആൾ നേരെ കമൻറ്റ് മുകളിലേക്ക് പോയി. മാണിക്യമലർ, സുജിത് കണ്ണൻ ഒരു കണ്ടസ്റ്റാണ്, ജി പിയുടെ വീടിനടുത്താണ് ബെല്ല. തീർച്ചയായിട്ടും ജി പിയുടെ വീടിനടുത്ത് തന്നെയാണ്. ജി പി സുഹൃത്താണ്, അറിയാം. ജാഡ ഇല്ലെങ്കിൽ ഒരു ഹായ് തരുമോ? ആഹാ, വന്നല്ലോ ഈ കമൻറ്റ്. ഇതാരാന്ന് ചോദിച്ചേ? മിറാഷ് ഖാൻ. ആ മിറാഷ് ഖാൻ, ഇതൊരു കോമൺ കമൻറ്റാണ് മിറാഷേ. അഖിലേഷ്, ഹായ് ഡിയർ ബ്രദർ. ആടാ ഷീബ ഷീന, ചേട്ട ഒരു, ആ ഷീബ ഷീന, ഈ കമൻറ്റാണ് നേരത്തെ വിട്ടേക്ക് നിന്ന് കയറിപ്പോയത്. കല്യാൺ ചേട്ട ഒരു ഹായ് പറയുമോ? തീർച്ചയായിട്ടും. വിഷ്ണു വിജയൻ, ഹായ് വിഷ്ണു. പട്ടാമ്പിയിൽ എവിടെയാണ് അനിൽ ചേട്ടാ? ഞാൻ പട്ടാമ്പിയിലെ മുതുതല എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്.
ധന്യ അനൂപകൃഷ്ണൻ ചേട്ടാ ഇങ്ങോട്ട് നോക്കുക, എൻ്റെ കമൻറ്റ് നോക്കുക. ധന്യ എസ് ബോംബെയിലുള്ള ഒരാളാണ്, സീതാ കല്യാണത്തിൻ്റെ ഒരു സപ്പോർട്ടറാണ്, വളരെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. സുമി സുമി പൗലോസ് അനൂപ് ചേട്ടാ ബി സേഫ്. സുമി സുമിയും സേഫായിട്ടിരിക്കുക. ഹായ് ആൽബിയ ഗോഡ്വിൻ, ഹായ് യു എ ഇ ഫ്രണ്ട്സിനൊരു ഹായ്. തീർച്ചയായിട്ടും യു എയിലുള്ള എല്ലാ സഹോദരങ്ങൾക്കും ബിഗ് ഹായ്. സേഫായിട്ടിരിക്കുക, അസുഖമൊന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക, ആൾക്കാരുമായിട്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ് എടുക്കുക മാക്സിമം. ഹായ് ഐശ്വര്യ വിവേക് നമസ്കാരം. അനുപേട്ട ഒരു ഹായ്. ഹലോ കല്യാൺ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു, സുഖം, അടിപൊളിയായിട്ടിരിക്കുന്നു. വിനീഷ് വി നായർ, ക്ലിയർ ആവണില്ല വീഡിയോ, നെറ്റ്വർക്കിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഇവിടെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും. മുംബൈയിൽ ഫുൾ പ്രോബ്ലം ആണല്ലേ? ആ ഹാ 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 മുംബൈയിൽ അറിയുന്നുണ്ട്, ന്യൂസുകൾ എല്ലായിടത്തും ഉണ്ടല്ലോ. മീര സ്നേഹ നമസ്കാരം, മീര സ്നേഹ. ദർശന ശരത് ചേട്ടാ ആക്ടിങ് പൊളിയുണ്ട്, താങ്ക് യു, താങ്ക് യു സോ മച്ച് ദർശന. തെന്നൽ, ആ നല്ല പേരാണല്ലോ തെന്നൽ. അനുപേട്ട സുഖമാണ്, സുഖമാണ് തെന്നൽ. ചേട്ടൻ ആരെയെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ ആൾക്കാരെ ലവ് ചെയ്യുന്നില്ല സുനിത്തെ, നിനക്കറിയണല്ലോ അത്. ആദ്യം ചെയ്ത സീരിയൽ ഏതാണ്? ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന സീരിയൽ ഇതാണ്, ഏഷ്യാനെറ്റിലെ സീതാ കല്യാണം. ഇതിൽ ഫസ്റ്റ് ഇതിൻ്റെ ഡിറക്ടർ, ഈ പ്രൊജക്റ്റ് തുടങ്ങുന്ന സുനിൽ കാര്യാട്ടുകര എന്ന് പറയുന്ന ഡിറക്ടറാണ്. സുനിലേട്ടൻ വഴിക്കാണ് ഈ ഒരു സീരിയലിലെത്തുന്നത്, ഏഷ്യാനെറ്റിൻ്റെ പ്ലാറ്റ്ഫോമിലെത്തുന്നത്. ഇതാണ് ഏറ്റവും ആദ്യത്തെ സീരിയൽ. പ്രീത അനിൽ, അശ്വതി ജോർജ് ഹായ്. പ്രീത അനിൽ ഹായ് നമസ്കാരം. രമ്യ അനിൽ നമസ്കാരം. ഏയ് എല്ലാവരും അനിലാണല്ലോ. നാലകത്ത് ഹായ്, ഹായ് നമസ്കാരം. ഹായ് നാലകത്ത് നായർ. സുലോചന പ്രസാദ് എത്ര ഹായ് അയച്ചു, അയ്യോ ഞാൻ കണ്ടില്ല അതുകൊണ്ടല്ലേ. മാണിക്യമലർ ഹായ്, പ്ലീസ് ടോക്ക് മോർ എബൌട്ട് ദ ഫോട്ടോ കവർ ഡബ്ബിങ്. ഓക്കെ, ആ ഫോട്ടോ കവർ ഡബ്ബിങ് പറഞ്ഞില്ലേ, ഗുരുവായൂരുള്ള രാഹുൽ രവി എന്ന് പറയുന്ന ഒരു ഫോട്ടോ ഫോട്ടോഗ്രാഫറാണ് പുള്ളി. വളരെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാ പേജൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, വളരെ നല്ല രസകരമായിട്ടുള്ള കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കുറച്ച് കളക്ഷൻ ഓഫ് ഈ COVID-19 ആ ഒരു ഭീകരതേനെ കാണിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോസാണ് അത്. ആ ഒരു അഞ്ചോ നാലോ അഞ്ചോ ഫോട്ടോസിന് വളരെ നല്ല കുറച്ച് വരികൾ എഴുതി തന്നപ്പോൾ ഞങ്ങളത് വളരെ നല്ല കുറച്ച് വരികൾ എഴുതി തന്നപ്പോൾ നമ്മൾ ഒരു കോള് കയറി വന്നാണ്, അപ്പോൾ അത് തൽക്കാലം കട്ട് ചെയ്തു. സുനിലേട്ടൻ തന്നെയാണ്, സുനിലേട്ടൻ വിളിച്ചു, അത് ഞങ്ങൾ ഡബ് ചെയ്തു, വോയിസ് ഓവർ കൊടുത്തു. അതിന് ഞാനായിരുന്നു വോയിസ് ഓവർ കൊടുത്ത്. എൻ്റെ ഇൻസ്റ്റാ പേജിലും എഫ് ബി പേജിലും ഇട്ടിട്ടുണ്ട്, COVID-19 ഭീകരതേനെ ബേസ് ചെയ്തിട്ട്. പ്രദീപ് പടിഞ്ഞാറേപ്പെട്ട്, കുഞ്ഞുമോനേട്ടൻ, കുഞ്ഞുമോട്ടാ നമസ്കാരം. വിനോദ് പിലാശ്ശേരി, ചേട്ടാ ഒരു സോങ് പാടുമോ? അയ്യോ ഇപ്പോൾ വണ്ടറും ചേട്ടൻ്റെ. അനുപേ അജിത് ഹിയർ, ഷാരോന്റെ ഫ്രണ്ട്. ഹായ് ഹായ് അജിത്, നമസ്കാരം നമസ്കാരം, അറിയാം. അനിക ഹായ്, അനിക ഹായ്. ബിനു ജോയ് ബിനു, ഹായ് ബ്രോ, സുഖമാണ് ബ്രോ. വിനോദ് കൃഷ്ണ മുതുകൽ ഹായ് ഹായ്. ഹെന ചന്ദ്രൻ ഹായ്, ഹെന ചേച്ചി നമസ്കാരം, സുഖമല്ലേ. ശാന്തകുമാരി ഷാജൻ ഹായ് ഹായ് നമസ്കാരം. എല്ലാവരും കാണാറുണ്ടോ? എല്ലാവരും സേഫായിട്ടിരിക്കണമെന്ന്. വിശാൽ കണ്ണമംഗലം, ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്നൊരു ന്യൂസ് പണ്ട് കേട്ടിരുന്നു, അത് ശരിയാണോ? ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പേര് ദേജാവു എന്നാണ്. അതിൻ്റെ സെക്കൻഡ് സീരീസ് ഏറ്റവും അടുത്ത് തന്നെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുള്ള പ്രാരംഭ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മ്യൂസിക് വീഡിയോസ് ഞങ്ങളുടെ തൃശ്ശൂർ, ഞാൻ പറഞ്ഞില്ലേ സണ്ണി ചേട്ടൻ, അവരുടെ കൂടെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. വേൾഡ് മ്യൂസിക് ഫാക്ടറി ഫോർ യു എന്നുള്ളതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛൻ അമ്മ സുലോചന മാഡം, വീട്ടിൽ അച്ഛൻ അമ്മ അനിയൻ അനിയത്തി ഒക്കെയാണുള്ളത്. സുനിത വിജിത് ബിഗ് സ്ക്രീനിൽ വരട്ടെ എന്ന് എത്രയും പെട്ടെന്ന് പ്രാർത്ഥിക്കൂ, അങ്ങനെ തന്നെ ആവട്ടെ. ഫൗസി സജീർ, താങ്ക് യു ഫൗസി, ഇനിയും സീതാ കല്യാണം കാണൂ, സപ്പോർട്ട് ചെയ്യൂ. ധന്യ മേരി ചേച്ചി, ധന്യ ഒക്കെ സുഖമായിരിക്കുന്നു. ജെയിൻ ആൻസിൽ ഫ്രാൻസിസ്, പട്ടാമ്പിയാണ് രാജ്യം അല്ലേ, നന്നായി വരും, ഒരു അമ്മയുടെ സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്, പട്ടാമ്പി തന്നെയാണ് രാജ്യം, അഭിമാനത്തോടു കൂടി പറയുന്നു.
ആൽബിയ വീട്ടിൽ ആരൊക്കെയുണ്ട് അച്ഛൻ? ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ അച്ഛൻ അമ്മ അനിയൻ അനിയത്തിയൊക്കെ. എന്താ ലൈവിൽ വരാൻ പെട്ടെന്ന് വല്ല വിശേഷമുണ്ട്? തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കുറേ ആൾക്കാരെ കാണും. മറ്റൊന്ന് ലൊക്കേഷനിലൊക്കെ കുറേ ആൾക്കാരെയൊക്കെ കാണാറുണ്ട്. ഷൂട്ട് കാണുമ്പോഴൊക്കെ പല ആൾക്കാരും വരും, സംസാരിക്കും, നമ്മൾ അവരോട് സംസാരിക്കും. യാത്ര ചെയ്യുമ്പോഴൊക്കെ പല ആൾക്കാരും കാണാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ആൾക്കാരൊന്നും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ ലൈവ് വരിക എന്നുള്ളതാണ്. നമ്മൾ ട്രെയിനിൽ പോകുമ്പോഴും പുറത്ത് വരുമ്പോഴും ഒക്കെ ആയിട്ട് പല ആൾക്കാരെയും ഞാൻ കാണാറുണ്ട്. നമ്മളെയും അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അങ്ങനെ പറ്റുന്നില്ലല്ലോ. സോ അതുകൊണ്ട് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ലൈവ് വരുമ്പോൾ നമുക്കിങ്ങനെ സംവദിക്കാൻ പറ്റുക എന്നുള്ളത്. പ്രവീൺ തോമസ്, അനൂപ് കൂൽ, അടിപൊളി പ്രവീൺ ചേട്ടാ, നമസ്കാരം. പ്രവീൺ ചേട്ടൻ അവനെ യു എസ് എന്നാണ്. പ്രവീൺ ചേട്ടാ അവിടെ സുഖമായിരിക്കുന്നു? എല്ലാവരും ഫാമിലി എല്ലാവരും സുഖമായിരിക്കുന്നു? അനില ജഗദീഷ്, അഞ്ജു, അഞ്ജു ചേച്ചി, കല്യാൺ, വാട്ട് അബൌട്ട് യുവർ മാരേജ്? കല്യാണം, കല്യാണിൻ്റെ കല്യാണമല്ലേ, കല്യാണ കല്യാണം എന്തായാലും കഴിഞ്ഞു ഓൾറെഡി. സീതയാണ് കല്യാണിൻ്റെ വൈഫ്. സുനിത, അമ്മ ഈ പണി ഞാൻ വേറെ വിളിക്കുമ്പോൾ തന്നോളാം. അമ്മ അയ്യോ, അഖിലേഷ് എൻ്റെ അമ്മ, മോനെ സുഖമാണോ? ആ അമ്മ, ഞാൻ ലൈവ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വിളിക്കാം കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റെഡി ആയിട്ടിരിക്കുകയും 9 മണിക്ക് നമ്മൾ സീതാ കല്യാണം കാണില്ലേ, അപ്പോൾ കണ്ടോളൂ. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും വിളിക്കാം. മാണിക്യമല്ലർ, ഗീതു ദീപു ഒരു കോൺടെസ്റ്റ് ആണ്. ആ അടിപൊളി, നടക്കട്ടെ കോൺടെസ്റ്റ്. ജെറിൻ കുര്യൻ, നെക്സ്റ്റ് പ്രൊജക്റ്റ് ഉടനെ സ്റ്റാർട്ടാകുമോ? ഹോപ്പ്ഫുള്ളി വെരി സൂൺ, ഏറ്റവും പെട്ടെന്ന് തന്നെ തുടങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും മീര, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കിട്ടട്ടെ. ജയലക്ഷ്മി മേഡം, ഞാൻ കമൻറ്റ് വായിക്കുമ്പോഴേക്കും കയറിപ്പോയി, ഈ വരുമ്പോൾ വായിക്കാം ഞാനത്. പ്രവീൺ എം സി, പുതിയ മുഖം പാട്ടൊന്ന് പാടുമോ? പുതിയ മുഖോ പോടാ. സുനിൽ കാര്യാട്ടുകര, സുനിലേട്ടൻ, ആഹാ, ഇതിൽ ഞാൻ പറഞ്ഞ എൻ്റെ സുനിലേട്ടൻ ഇതിലുണ്ട്, ലൈവിൽ വരുന്നുണ്ട്. സുനിൽ കാര്യാട്ടുകര ഡിറക്ടർ, സുനിലേട്ടൻ്റെ സിനിമ പിക്കാസോ ഏറ്റവും പെട്ടെന്ന് തന്നെ റിലീസാവും. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ രസകരമായിട്ടുള്ളൊരു സിനിമയായിരിക്കും പിക്കാസോ. അപ്പോൾ സുനിലേട്ടൻ ലൈവിലുണ്ട്. സാജിത് കിഴക്കി, കല്യാൺ, താങ്ക് യു, താങ്ക് യു സാജിത് ഭായ്, താങ്ക് യു. ഷാവുൽ ഹമീദ്, താങ്ക് യു. ബബീഷ്, ഹായ് ബബീഷ്. വിനോദ്, ഹായ് വിനോട്ടൻ. വിനോദ്, വിനോദ് ഭവൻ എൻ്റെ ഏട്ടനാട്ടോ, വിനോദ് ഭവൻ വിനോട്ടനാണ്. വിനോട്ടൻ വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ വരുന്നുണ്ടല്ലേ, അടിപൊളി. ഷൂജാ ബീഗം, സീതാ കല്യാണം അടിപൊളിയാണ്, താങ്ക് യു. അമ്മു, ധന്യ, ജിത്തു, മൂർത്തി അങ്കിൾ, എല്ലാവരും എല്ലാവരും സുഖമായിരിക്കുന്നു, സേഫാണ്. നമ്മളെല്ലാ റെസ്ട്രിക്ഷനും പാലിച്ചുകൊണ്ട് വളരെ ആൾക്കാരെ കുറച്ചുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അനൂബേട്ടൻ്റെ ബർത്ത്ഡേ എന്നാണ്? ജിഷ്ണു, എൻ്റെ ബർത്ത്ഡേ മെയ് 7-നാണ്. ഷെറോൺ കെ വിപിൻ ഇസ് വാച്ചിങ്. ഷെറോൺ, ഞാൻ നേരത്തെ പറഞ്ഞ ഷെറോൺ കെ വിപിനാണ്, ഷെറോൺ എൻ്റെ ഫ്രണ്ടാണ്. ഷെറോൺ ഒരു അപ്കമ്മിങ് ഡയറക്ടറാണ്. ഷെറോണിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് വീഡിയോ പീലി ഇപ്പോൾ റിലീസായിട്ടുണ്ട്. അജ്മൽ, അജു, എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടോ? തീർച്ചയായിട്ടും എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം അജ്മൽ, സേഫായിട്ടിരിക്കുക. ഹബീബ് കൊടുമുണ്ട, പ്രവാസികൾക്ക് ഒരു ഹായ് തരാമോ? തീർച്ചയായിട്ടും പ്രവാസ ലോകത്തുള്ള എൻ്റെ എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും എ ബിഗ് ഹായ്. നിങ്ങളവിടെ വളരെ വിഷമിച്ചിരിക്കുക എന്നുള്ളറിയാം. നാട്ടിലേക്ക് വരാൻ പറ്റാതെയും കൃത്യമായിട്ട് ജോലിക്ക് പോകാൻ പറ്റാതെയും പല ആൾക്കാരും ഇരിക്കുന്നുണ്ടെന്നറിയാം. രോഗത്തിൻ്റെ ഭീതിയിലിരിക്കുന്നുണ്ടെന്നറിയാം. അവരോടൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാനേ ഇപ്പോൾ പറ്റുള്ളൂ. സേഫായിട്ടിരിക്കുക. നിങ്ങളെല്ലാവരും നമ്മളുടെ ഒരു ഭാഗം തന്നെയാണ്. എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് പല ആൾക്കാരും ഇവിടെ കേരളത്തിൽ ജീവിക്കുന്നത്. രാജി ചേച്ചി, ഹായ് രാജി ചേച്ചി, സുനിലേട്ടൻ്റെ വൈഫാണ് രാജി ചേച്ചി. ചിത്ര മിയ, നമ്മൾ അടുത്ത നാട്ടുകാരാണ്, ഞാൻ പ്ലാമന്തോളാണ്. ആഹാ, പ്ലാമന്തോള അല്ലേ, എനിക്ക് കുറേ സുഹൃത്തുക്കളുണ്ട് അവിടെ. രാജേച്ചി തകർക്കന്നെയാണ്. രാജേച്ചി നല്ലൊരു ആർട്ടിസ്റ്റാണ് കേട്ടോ, നല്ലൊരു ചിത്രം വരയ്ക്കുന്ന നല്ലൊരു ആർട്ടിസ്റ്റാണ്, ടീച്ചറാണ്. മെസ്സേജ് റിപ്ലൈ നല്ല പാടാണ്. അല്ല, മെസ്സേജിന് ഇങ്ങനെ റിപ്ലൈ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ജെറിൻ. അപ്പോൾ അതിങ്ങനെ ജെറിൻ ഒരുവിധം എല്ലാതിനും റിപ്ലൈ തരുന്നുണ്ട് ചേട്ടാ. എല്ലാവരെയും തിരക്കിയെന്ന്, തീർച്ചയായിട്ടും തമ്പുരു, എല്ലാവരെയും തിരക്കിയെന്നുള്ളത് ഞാൻ എന്തായാലും പറയാം ലൈവ് കഴിഞ്ഞിട്ട്. ഞങ്ങളുടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങളുടെ എല്ലാ ടീം മെമ്പേഴ്സും, ഞങ്ങളുടെ ഡിറക്ടർ, ഞങ്ങളുടെ
ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളുടെ, പ്രൊഡക്ഷൻ ഞങ്ങളുടെ, ലൈറ്റ് ആർട്ട് എല്ലാ, കോസ്റ്റ്യൂം മേക്കപ്പ് ഭക്ഷണം എല്ലാ ആൾക്കാരും, എല്ലാ ആൾക്കാരുടെയും ഒരു, എല്ലാവരോടും പറയാം പ്രവാസികൾക്ക് ഒരു ടിക്കറ്റ് ഓഫർ ചെയ്യാമോ. ഇന്നത്തെ കണ്ടീഷനിൽ ഒരു ടിക്കറ്റ് ഓഫർ ചെയ്യാൻ മാത്രമുള്ള ഒരു രീതിയിലേക്ക് ഞാൻ വളർന്നിട്ടില്ല. നിങ്ങളുടെ വിക്ടർ ബായിയുടെ എല്ലാ പ്രാർത്ഥനയും അതുപോലെയുള്ള എല്ലാവരുടെയും പ്രാർത്ഥനയോട് കൂടിയിട്ട് അങ്ങനെ വളരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നല്ല ഒരുപാട് ടിക്കറ്റുകൾ എനിക്ക് ഓഫർ ചെയ്യാൻ സാധിക്കട്ടെ. അങ്ങനല്ലേ? മോഹൻലാൽ, ദൈവമേ മോഹൻലാലോ, അല്ലല്ലേ വേറെ മോഹൻലാല, മോഹൻലാൽ ഏട്ടാ നമസ്കാരം. ഒരു ഒരു നിമിഷം കിളി പോയിപ്പോയി. മോഹൻലാൽ ഈസ് വാച്ചിങ് എഴുതി കാണിച്ചപ്പോഴേ. അരുൺ പാക്കത്ത്, ഹായ് അരുൺ, സുഖമാണോ? അരുണിന്റെ കല്യാണമൊക്കെ പെടുത്തു കഴിഞ്ഞു. സൂരജ് പിള്ളൈ, ലവർ എന്തു ചെയ്യുന്നു? ലവർ ഇപ്പോ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ലവർ ഇപ്പോ ലൈവ് കണ്ടോണ്ടിരിക്കുന്നുണ്ടാവും ചെലപ്പോ. ചേട്ടാ എഫ് ബിയിൽ റിക്വസ്റ്റ് തന്നു. ആ ഗായത്രി, അതെയോ? കണ്ടില്ല ഞാൻ, അതാണ്. അരുൺ മുരളി, ഹായ് അരുൺ, നമസ്കാരം അരുൺ. ധന്യ, മുംബൈയിലുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും, എൻ്റെ എല്ലാ റിലേറ്റീവ്സും, അവിടെ കുറേ റിലേറ്റീവ്സൊക്കെ ഉണ്ട് എൻ്റെ, അവർക്കൊക്കെയും സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക, അസുഖം വരാതിരിക്കട്ടെ. സേഫാണ് അഞ്ജു, അഞ്ജു സന്ദീപ്, സേഫായിരിക്കുന്നു ഞാൻ. ജി ഹാരിഷ്, ഹായ് ഹാരിഷ് ജി, ഹായ് ഹായ് ഹായ്. അനീഷ് സി ആർ ചൈൽഡ്, അനീഷ് എൻ്റെ കസിനാണ്, നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്. അനീഷിൻ്റെ കുറേ ഫോട്ടോസ്, എൻ്റെ കുറേ ഫോട്ടോസ് അനീഷ് എടുത്തിട്ടുണ്ട്. അനീഷിൻ്റെ കുറേ ഫോട്ടോസ് അവൻ്റെ പേജിൽ നോക്കി കഴിഞ്ഞാൽ കാണാനും പറ്റും. ശിവനന്ദ, പട്ടാമ്പി എവിടെയാണ്? അവിടെയാണ് അമ്മാത്തില്ല. ആഹാ, പട്ടാമ്പി എൻ്റെ വീട് വരുന്ന മുതുതലയാണ്, മുതുതല എന്ന് പറയും. ബബീഷ്, ഹായ് ബബീഷ്. ജോബിൻ ജോയ്, ഓമന സോമൻ നമസ്കാരം. ഹരി ആനന്ദ് പൂമംഗലം, ഹായ്. ജിസ്മി ബൈജു, ഹായ്. ഹൗ ആർ യു സീത കല്യാണം, അടിപൊളി, താങ്ക് യു, താങ്ക് യു സോ മച്ച്. സുരേഷ് ടി, സഞ്ജയ് ജയൻ, ഹായ് സഞ്ജയ്. മീര സ്നേഹ, അഖിലേഷിൻ്റെ മാത്സ് ക്ലാസ് നന്നായിട്ടുണ്ട്. ആ ഓക്കെ, അഖിലേഷിൻ്റെ ക്ലാസ്, എൻ്റെ അനിയനാണ് അഖിലേഷിൻ്റെ ക്ലാസ്, യൂട്യൂബിലുണ്ട്. മാത്സ് ടൈം എന്നാണ് അതിൻ്റെ പേര്, യൂട്യൂബ് ചാനലിൻ്റെ പേര്. അങ്ങനൊരു കൂടുതൽ പ്രൊമോഷൻസും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. എന്താണോ നമ്മളുടെ പേജുകളിൽ മാത്രം അങ്ങനെ ഷെയർ ചെയ്ത, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ പേജിൽ മാത്രം അങ്ങനെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. കുഞ്ഞുവേണ്ട വീട്ടിൽ പോയിരുന്നു, ഞാൻ അമ്മ പറഞ്ഞു എന്നോട്, അഖിലേഷൻ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടികൾക്കുള്ള ഹൈസ്കൂളിലും പ്ലസ് ടുവിലും ഒക്കെ ഉള്ള കുട്ടികൾക്ക്, അതുപോലെ കോമ്പറ്റീറ്റീവ് എക്സാം ഫേസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ ഉള്ള കുറേ മാത്സിൻ്റെ ടിപ്പ്, കുറേ ടിപ്സ് നിങ്ങൾക്ക് ആ ക്ലാസ്സിലൂടെ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ അതിൻ്റെ താഴെ കമൻസ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ അതിനുള്ള റിപ്ലൈയും തരും. മാത്സിൽ അവൻ പുലിയാണ്, ഞാൻ അത്യാവശ്യം നല്ല പൂച്ചയാണ്, എനിക്ക് മാത്സ് അത്ര വലിയ പരിചയമില്ല. ബിന്ദു പരുത്തിപ്പാറ, സീതാ കല്യാണത്തിലെ അഭിനയം സൂപ്പറാണ്, താങ്ക് യു സോ മച്ച്, താങ്ക് യു. അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങളുടെ ഡയറക്ടർ കുറുപ്പ് മാരാരിക്കുളം, അതിൻ്റെ സ്ക്രിപ്റ്റ് വരുന്നു, ഞങ്ങളുടെ പ്രൊഡക്ഷൻ നാപ്പ്, എൻ്റെ ക്യാമറ രഞ്ജുമണി, അങ്ങനെ എല്ലാ ടീം മെമ്പേഴ്സിനും, ഞങ്ങളുടെ കോ ആക്ടേഴ്സ് എല്ലാവർക്കും, എല്ലാവർക്കും അതിൻ്റെ ക്രെഡിറ്റ് ഉണ്ട്. അച്യുത് നായർ, ഉപ്പ നമസ്കാരം. വിസ്മയ, യെസ് പ്ലീസ് ടെൽ മീ മൈ നെയിം. വിസ്മയ, യെസ് വിസ്മയ. ട്രിവാൻഡ്രംകാരുടെ ഒരു ഹായ്. ട്രിവാൻഡ്രംകാർ വളരെ സ്നേഹമുള്ള ആൾക്കാരാണ്, നല്ല ഭക്ഷണമുള്ള സ്ഥലമാണ്, നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്, നല്ല സഹായഹസ്തമുള്ള ആൾക്കാരാണ്, നല്ല നീറ്റാണ്, വൃത്തിയുള്ള സ്ഥലമാണ്. മഞ്ജു, ഗുഡ് നൈറ്റ്. ആഹാ മഞ്ജു, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, കിടന്നുറങ്ങിക്കോളൂ. ഹായ് ഹായ് ഇപ്പ, ഞാൻ കണ്ടു, അച്യുത് നായർ കണ്ടു. ബാബു കളത്തിൽ, അനു നമസ്കാരു. ആഹാ ബാബു ചേട്ടാ നമസ്കാരം, ബാബു ചേട്ടനെ അറിയാം. സോനാമ്മ പറ്റി, ഹരിത, സോനാമ്മ പറ്റി ഫ്യൂ വേർഡ്സ്, തമിഴാ? ശരിപ്പാ. അപ്പോൾ സോനാമ്മ, സോനച്ചേച്ചി ഇതിൽ, സീരിയലിൽ എൻ്റെ അമ്മയായിട്ട് വരുന്ന അംബിക ദേവി എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് ചെയ്യുന്നു. വളരെ സീനിയറായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്, വളരെ അടിപൊളി ആക്ട്രസ്സാണ്, നല്ല അഭിനയമാണ്. മുട്ടിക്കാനൊന്നും പറ്റില്ല, അവർ അത്രയും നല്ല ആക്ട്രസ്സാണ് അവർ, സോനച്ചേച്ചി. എത്രയും പെട്ടെന്ന് തന്നെ സോനച്ചേച്ചിയുടെ എപ്പിസോഡുകൾ നമ്മുടെ സീരിയലിൽ ഉണ്ടായിരിക്കും. പൂജ ശങ്കർ, ഹായ്.
ഹായ് പൂജ, ദിവ്യ രമേശൻ, ഹായ് ദിവ്യ. ഉത്തര ഉജ്ജത, ഉത്തര ഉത്തജ, ശരി ഉജ്ജത എന്നൊക്കെ പറഞ്ഞു, സോറി കേട്ടോ. ഉത്തര ഉത്തര നമസ്കാരം. ഫാത്തിമ, ഹായ് ഫാത്തിമ. പ്രമീള നമ്പൂതിരി, ഹായ് ഹായ് മാഡം. സോനിയ തോമസ്, ഹായ്. വൺ ടിക്കറ്റ് ഫോർ മീ ടു. സൂസൻ ചേച്ചി, ഉറപ്പായിട്ടോ? സുനിലേട്ടാ, ഒരാളെ പിടിച്ചിട്ട് കിട്ടുന്നില്ല, ഒന്ന് ഇറക്കി തരാമോ? നീ അവളെ കുറിച്ച് ലൈവില് രാജി ചേച്ചിനെ പറ്റി പറഞ്ഞോണ്ടാണോ? പിന്നെ ഞാൻ സുനിലേട്ടെ പറ്റി പറഞ്ഞില്ലേ? രാജിച്ച് നല്ല നന്നായിട്ട് വരയ്ക്കുന്ന ആളല്ലേ, നല്ല ആളല്ലേ. മിഥുൻ എബ്രഹാം, വലിയ വലിയ ഒരു ഹായ് മിഥുൻ. ഹായ് മിഥുൻ, എനിക്ക് വലിയ വലിയ ഒരു ഹായ് ഇതേ മിഥുൻ തന്നിരിക്കുന്നു. ഹായ് മിഥുൻ, തീർച്ചയായിട്ടും സീതാ കല്യാണം കാണുക. തിങ്കൾ മുതൽ വെള്ളി വരെ 9 മണിക്കാണ്. സപ്പോർട്ട് ചെയ്യുക, എല്ലാ സീരിയലുകളും കാണുന്ന കൂട്ടത്തിൽ നമ്മുടെ സീരിയലും കാണുക. ഏഷ്യാനെറ്റിലെ എല്ലാ സീരിയലും കാണുമ്പോൾ നമ്മുടെ സീരിയലും കൂടി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇനി എന്നാ ഷൂട്ടിംഗ്? ഡിലോൺ, ഡിലോൺ അല്ലേ പേര്? യെസ്, ഡിലോൺ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ഹോട്ടലിലാണ്, റൂമിലാണ്. ജയ ചേച്ചി, സുഖമായില്ലേ? സിനു എസ് നായർ, സുഖമാണ്. ഒരു പാട്ട് പാടാമോ? പാട്ട് ഇപ്പോൾ വേണ്ടോ? കുറച്ച് കേട്ടെ, നമുക്ക് ഏറ്റവും അവസാനം ഒരു പാട്ട് പാടാം. അതോടുകൂടി അടുത്ത ഗാനത്തോടുകൂടി ലൈവ് അവസാനിക്കുന്നതാകുന്നു എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാം നമുക്ക്. രതീഷ് കലഞ്ഞൂറപ്പു, എൻ്റെ ഞങ്ങൾ ഒരുമിച്ച് ഒക്കി തരുന്ന ആളാണ് രതീഷ്. സുലത പുളിക്കോട് ഉഷ, ഹായ് സുലത മാഡം. രേഷ്മ വിനീഷ്, ആക്ടിങ് പൊളിയാണ് കേട്ടോ, താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു രേഷ്മ. പ്രശാന്ത് പുത്തേഴത്ത്, ആഹാ, വീട് പട്ടാമ്പിയാണോ? ആഹാ, നമുക്ക് കാണാം എത്രയും പെട്ടെന്ന്. സീതാ കല്യാണത്തിലെ ബിന്ദു പുതിയപ്പാറ, പരുത്തിപ്പാറ, ഓക്കെ. സീതാ കല്യാണത്തിലെ അഭിനയം സൂപ്പർ. ഇന്ന് ഷൂട്ടിംഗ് ഉണ്ടോ? ഷൂട്ടുണ്ട്, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫൗസി സജീർ, സേഫ് ആയിരിക്കണോ ഫൗസി? അവിടെയും സേഫ് ആയിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. അഞ്ജന അരവിന്ദ്, അഞ്ജു ചേച്ചി, അഞ്ജന അരവിന്ദ് എൻ്റെ ചേച്ചിയാണ്. ഡിഗ്രി സ്റ്റുഡൻസിനുള്ള ടിപ്സ് ഉണ്ടോ? ഡിഗ്രി സ്റ്റുഡൻസിനുള്ള മാത്സ് ടിപ്സ് ഉണ്ടോ എന്നുള്ളത് ഞാനതിൽ എനിക്കറിയില്ല, സത്യം പറഞ്ഞു. ഹൈസ്കൂൾ പ്ലസ് ടു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കുള്ള സംശയങ്ങൾ ആ ഒരു ചാനൽ, മാത്സ് ടൈം എന്നാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര്, അല്ലെങ്കിൽ അഖിലേഷ് കൃഷ്ണൻ എന്ന ഫേസ്ബുക്ക് പേജിൽ അവനോട്, അല്ലെങ്കിൽ അവൻ്റെ പ്രൊഫൈലിൽ കയറി അവനോട് ഡൗട്ടുകൾ മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് മെസ്സഞ്ചറിൽ ചോദിക്കാം. അറിയുന്ന ഡൗട്ടുകൾ അവൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് ഇരുന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞ് കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് വേറെ പണിക്കൊന്നും കിട്ടണില്ല ഇപ്പോൾ അവനെ. ജാസ്മിൻ ഹാരിസ്, ഞങ്ങൾക്ക് ഇഷ്ടമാണ് സീതാ കല്യാണം, അടിപൊളിയാണ് കല്യാണം. താങ്ക് യു, താങ്ക് യു. അതാ ഒരു ക്യാരക്ടർ, നല്ല ക്യാരക്ടർ ആവുന്നതാണ്. പ്രീത എം പ്രീത, ഫൂഡിയോ? നോ, ഫൂടിയിട്ടില്ല, ഫൂടണം, കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഹരിത, ഹായ് ഹരിത. കോഴിക്കോട് വന്നിട്ടുണ്ടോ? ഐ മീൻ കാലിക്കറ്റ്. ശാലിനി അമ്മ, ഞാൻ പിന്നെ തീർച്ചയായിട്ടും കോഴിക്കോട് കുറേ. രതീഷ് ഗോപാലൻ, ഹായ്, സുഖമാണ് രതീഷ് ഭായ്. കോഴിക്കോട് കുറേ സുഹൃത്തുക്കളുണ്ട് എനിക്ക്, കുറേ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ കോഴിക്കോട് ഞാൻ മലബാർ മഹോത്സവത്തിനും ഡി ടി പി സി ഓണാഘോഷത്തിനും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്, എൻ്റെ സണ്ണിയേട്ടൻ്റെയും ഒക്കെ കൂടെ. സുനിത് സുകുമാരൻ, ഹായ്. അജയ് ഈസിയർ, ആഹാ, നീ അതിശേരി, വെറുതെ അല്ലടാ നിനക്കുള്ള. നീ എനിക്ക്, ഞാൻ എൻ്റെ ലൈവിൽ കയറി ടെക്സ്റ്റ് ചെയ്തപ്പോൾ നീ എനിക്കിട്ട് പണി തന്നുകൊണ്ടിരിക്കുക. ഈ സുനിത് സുകുമാരൻ്റെ പ്രൊഫൈലിൽ കയറിയിട്ട് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ അജയാണ് കേട്ടോ, നിങ്ങളുടെ സീതാ കല്യാണത്തിന്, അതായത് ജിത്തു. അവൻ്റെ, ഞാൻ അവൻ്റെ ലൈവിൽ കയറിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അവൻ്റെ ടീന റോയ്, ഹായ് കല്യാൺ ചേട്ടാ, ഹായ് ടീന, ഹായ്. ദിവ്യ പോൾ, ഹായ്. ആരോമൽ, ഹായ്, ഹായ് ആരോമൽ. ദീപു വർഗീസ് വടക്കേക്കര, ഹായ് ദീപു സർ. സഞ്ജയ് സുധീർ, ഹായ് കല്യാൺ സർ. ഹൗസ് സീത, സീത മാഡം, സീത ഇസ് ഫൈൻ. സുജയ് സതീർ, സുധീർ, സുജയ് സുധീർ, യെസ്, സീത ഇസ് ഫൈൻ. മാലിനി രഘുനാഥ്, ഇതുപോലൊരു മകനെ, മകൻ സഹോദരങ്ങൾക്ക്. താങ്ക് യു, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, നല്ല രീതിയിൽ വരട്ടെ. മോഹൻലാലിൻ്റെ ചിരി, എടോ എടോ എടോ, എന്തോ ആടോ അത്. രൂപശ്രീ മാമിൻ്റെ മലയാളം എങ്ങനെയുണ്ട്? നല്ല മലയാളം, അവർ നന്നായിട്ട് മലയാളം സംസാരിക്കും കേട്ടോ രൂപശ്രീ മാഡം. നമ്മൾ അവരോട് വെറുതെ ആവശ്യമില്ലാതെ പോയിട്ട് തമിഴിൽ നീങ്ക എങ്ക വച്ചിരിക്കീങ്ക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും, ഇല്ല പരവാല, നിങ്ങൾ മലയാളത്തിലെ സ്വന്നാ പോകുന്നു എന്ന് പറയും. അതുകൊണ്ട് ഹായ് ആരോമൽ. സുകന്യ ധനീഷ്, രതീഷ് ഗോപാലൻ, നമസ്കാരം രതീഷ്, ഹായ്. വിഷ്ണു ശങ്കർ ചേട്ടാ, എന്തോ ഞാൻ
കണ്ണൂസ് ചേട്ടൻ. ആ എടാ കണ്ണൂസാ നീയാണ്, മനസ്സിലായി എനിക്ക് എൻ്റെ പേര്. പിന്നെ കണ്ണൂസാ, സുഖമാണോടാ നിനക്ക്? കണ്ണൂസിൻ്റെ കേക്ക്, കണ്ണൂസും കണ്ണൂസിൻ്റെ ചേച്ചി പൂജയും കൂടി അടിപൊളി കേക്കുകളൊക്കെ ഉണ്ടാക്കി തൃശ്ശൂർ മുഴുവൻ ഇങ്ങനെ കോളികളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അനു പാത്തൂസ്, അനുപേട്ട ഒരു ഹായ് തരുമോ? പിന്നെന്താ, തീർച്ചയായിട്ടും ബിഗ് ഹായ് അനു, സുഖമായിരിക്കുന്നു. പ്രജീഷ് കൃഷ്ണ, പ്രവീണിൻ്റെ അനിയനാണ് പ്രജീഷ്. പ്രജീഷേ സുഖമാണോ യു കെയില്? സേഫായിട്ടിരിക്കൂ. ഞാൻ സീതാ കല്യാണം എന്നും ഒരു എപ്പിസോഡ് വിടാതെ കാണും. ഐശ്വര്യ അനീഷ്, ആഹാ, താങ്ക് യു സോ മച്ച് ഐശ്വര്യ. ഇനിയും അങ്ങനെ തന്നെ കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക, സേഫായിട്ടിരിക്കുക വീട്ടിൽ. പുറത്തു പോവുകയാണെങ്കിൽ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും. നമ്മൾ ഫോൺ വിളിച്ചു പോകുമ്പോൾ കേൾക്കുന്നില്ലേ? രാജലക്ഷ്മി, നിങ്ങളെ ദ്രോഹിക്കുന്നത് കണ്ട് മടുത്ത ഞാൻ കാണൽ. അയ്യോ, അങ്ങനെ പറയരുത്. ഈ ദ്രോഹിച്ച് ദ്രോഹിച്ചിട്ട് അവസാനം പിന്നെ തിരിച്ചിതാവില്ല, അപ്പൊ അതുകൂടി കാണണ്ടേ? അതുകൊണ്ട് ഇനിയും തുടർന്ന് കാണാം കേട്ടോ. ജാസ്മിൻ, ഹായ് ജാസ്മിൻ. പ്രിയദർശിനി രാധാകൃഷ്ണൻ, ഞാൻ ആളുടെ നൈബറാണ്. ആഹാ, ആരുടെ? മുമ്പ് വല്ല കമന്റും വന്നിട്ടുണ്ടാവില്ലേ? ശരത് എസ് കുമാർ, ഐ ആം അറ്റ് ചെർപ്പശ്ശേരി. ആഹാ, വെരി ഗുഡ്. എൻ്റെ ചേച്ചിയുടെ വീടുണ്ട് അവിടെ കാറൽമണ്ണ. ഫൗസി സജീർ, കഴിച്ചിട്ടില്ല, കഴിക്കണം. ബെൻസി വിനോജ്, ഹായ്. കുഞ്ഞുമോൾ ബൈജു, ഹായ്. ശരത്തേട്ട ചെർപ്പശ്ശേരി എവിടെയാ? ആ, അടിപൊളി. അപ്പോൾ അവരങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. അഖില അമ്മു, കൊറോണയിൽ സുഖമായിരിക്കുന്നു. ഡി അഖില അമ്മു എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിയാണ്, കുഞ്ചി. അപ്പോൾ അവളിതിൻ്റെ ഇടയിൽ ചോദിച്ചിരിക്കുക. അഖിലേഷിൻ്റെ തന്നെയാണ്, ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുക ടീച്ചർ. അനുപേട്ട ഒരു ഹായ്. അരുൺ ചന്ദ്രൻ, കൈതക്കോട്. ആ, ഹായ് അരുൺ ചന്ദ്രൻ, ഹായ്. സിന്ധു ഷിബു ചന്ദ്രൻ, ഏതെന്ത് ഭാഷ, അതെന്തോ മറ്റേ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് തെറ്റിപ്പോയതാ തോന്നുന്നുണ്ട്. സിന്ധു മാഡം, സുലു ഷുക്കൂർ, ഹായ്. ശരത് കുമാർ, നല്ല സീരിയൽ, താങ്ക് യു ശരത്. ഐശ്വര്യ, ഹായ്. ജിഷ്ണു എം പിള്ളൈ, അനുപേട്ടൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് എന്താണ്? എന്തിനാടാ വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ വെറുതെ കുഴയ്ക്കുന്നത്? എന്തിനു വേണ്ടിയിട്ട് അതൊക്കെ? ജിഷ്ണു, സുഖമായിട്ടിരിക്കുന്നു എവിടെയെങ്കിലുമൊക്കെ. ആക്ടിങ് പൊളിച്ചു, ഐ ആം ചേലക്കര. രമ്യ സജിൻ, അടിപൊളി. ചേലക്കര, ചേലക്കര നല്ല രസമുള്ള സ്ഥലമാണ്. ഞങ്ങൾ പണ്ട് തൃശ്ശൂരൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചേലക്കര കുറേ വന്ന് വെറുതെ കിടന്നുറങ്ങിയിട്ടുണ്ട് ഉച്ച നമുക്ക്. നല്ല സ്ഥലമാണ് ചേലക്കര. ജെറിൽ ജോർജ്, ചേട്ട ഒരു ഹായ്. ആ ജെറിൽ, ഹായ്. ഷൂജ ബീഗം, കല്യാൺ സുഖമാണോ? സുഖമായിരിക്കുന്നു ഷൂജ, സുഖമായിരിക്കുന്നു. അവിടെയും സുഖമാണെന്ന് കരുതുന്നു. ബിബിൻ മാത്യു പറക്കാട്ട്, അഭിനയം സൂപ്പർ. താങ്ക് യു ബിബിൻ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. നിക് തോമസ്, കൺഗ്രാചുലേഷൻസ്, താങ്ക് യു. എന്തിനാ ഇത്? ചിലപ്പോൾ ഈ കുറേ കമൻറ്റുകൾ കയറി പോകുന്നുണ്ട് അല്ലേ. രേഷ്മ വിനീഷ് ബ്രോ, താടി സൂപ്പർ ആട്ടോ. ആ, അടിപൊളി, താങ്ക് യു. നിങ്ങൾ എന്തൊക്കെയാ പിന്നെ ഈ സീരിയലിനെ പറ്റിയിട്ടുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ പറയൂ. അപ്പോൾ അതിനുള്ളതൊക്കെ വേണ്ടേ? നമ്മുടെ ഞങ്ങളെ കുറച്ച് ആൾക്കാരെ മാത്രമല്ലേ നിങ്ങൾ കാണുള്ളൂ, നമ്മുടെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെയൊന്നും കാണുന്നില്ല. ഞാൻ കുറേ ഒരുവിധം ഞങ്ങളെല്ലാവരും കേട്ടോ, ഞാൻ എന്നല്ല, നമ്മളെല്ലാവരും ഫോട്ടോസിലൊക്കെ അവരെന്നെ പരിചയപ്പെടുത്താറുണ്ട്. കണ്ണൂസേ, വിഷ്ണു ശങ്കർ, മനസ്സിലായടാ കണ്ണൂസേ. അരുൺ ചന്ദ്രൻ, കൈതക്കോട്. യെസ്, എല്ലാവരും ഇവിടെ സേഫ് ആയിരിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ തന്നെ. മഴയുണ്ടോ? ഇല്ല, മഴയില്ല. രേഖ ആനന്ദ്, രേഖ ചേച്ചി സുഖമാണോ? സുലോചന പ്രസാദ്, ഹലോ, സുഖമാണോ? യെസ്, സുഖമായിരിക്കുന്നു, അവിടെയും സുഖമാണെന്ന് കരുതുന്നു. റെനീഷ്, പ്രിയദർശിനി രാധാകൃഷ്ണൻ, ഓക്കെ, റെനീഷയുടെ വീടിൻ്റെ അടുത്താണോ? അത് ശരി, അത് ശരി, അടിപൊളി. അപ്പോൾ അമ്മു, അമ്മുന്നാണ് ഞങ്ങൾ വിളിക്കുക. റെനീഷ അല്ലേ അമ്മു, അവളുടെ വീടിൻ്റെ അടുത്ത് ആലത്തൂരല്ലേ. ഞാൻ വന്നിട്ടുണ്ട് അവരവിടെ. വാട്ട് അബൌട്ട് യുവർ അപ്കമിങ് പ്രൊജക്ട്സ്? എൻ്റെ അമ്മേ, അപ്കമിങ് പ്രൊജക്ട്സ്, സെമിനാർ, അസൈൻമെൻറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആകെ പെട്ടിരിക്കുക. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്കമിങ് പ്രൊജക്റ്റൊക്കെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അറിയാം. മറുതീരം എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം വരുന്നുണ്ട്, അത് പറ്റിയ കാണുക. ഗാവിൻ വിദ്യാധർ എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ്, അത് കാണും. ഐശ്വര്യ നായർ, അത് പറ്റിയ കാണും കേട്ടോ. താരാപ്രസാദ്, ഹലോ, സൂപ്പർ ആക്ടിങ് ആസ് ബ്രദർ, ആസ് സൂൺ ആസ് ലോയിങ് ഹസ്ബൻഡ്. വെറുപ്പിക്കലില്ല, ഓവർ ആക്ടിങ് ഇല്ല. താങ്ക് യു താരാപ്രസാദ്, താങ്ക് യു സോ മച്ച്. സിറ്റുവേഷൻസ് അങ്ങനെ വരുന്നതുകൊണ്ട്, നല്ല രീതിയിൽ എടുക്കുന്നതുകൊണ്ട്, അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് നമ്മളത് ചെയ്യാൻ ശ്രമിക്കുന്നു.
അനൂപ് ഏത് നാട്ടുകാരനാണ്? അഭിനയം ഗംഭീരം. നിത്യാനന്ദൻ മലപ്പുറത്താട്ടിൽ. മലപ്പുറത്താട്ടിൽ നിത്യാനന്ദൻ സാർ, ഞാൻ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി എന്ന് പറയുന്ന സ്ഥലത്ത് മുതുതലയാണ് വീടിൻ്റെ, മുതുതല. മഹേഷ്, മഹേഷ് ഉണ്ണി, രമേശ് ചേച്ചി ഹായ്. അവരങ്ങോട്ട് സംസാരിക്കും. മഹേഷ് അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഫുള്ള്. അനൂപിനെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയ്ക്ക് സുഖമല്ലേ? പിന്നെന്താ, അമ്മയ്ക്കൊക്കെ. അമ്മയുടെ പേര് ശോഭന ദേവി, അച്ഛൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ കെ, അഖിലേഷ് എന്നുള്ളതാണ് അനിയൻ്റെ പേര്, അഖില എന്നാണ് അനിയത്തിയുടെ പേര്. അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ബിന്ദു ചേച്ചി, ബിന്ദു ചേച്ചിയാണോ ബിന്ദുവാണോ? ബിന്ദു ചേച്ചി, ഓക്കെ. സോറി സോറി സോറി, കോള് കയറി വന്നാണ്, സോറി. സജിത് ശങ്കർ ഈസ് വാച്ചിങ്. യെസ് സജിത് ബ്രോ, സജിത് ബ്രോ സുഹൃത്താണ്. സോറി കേട്ടോ, ഒന്ന് എഴുന്നേറ്റാണ്. അപ്പോൾ നല്ല സിംഗറാണ് സജിത് കേട്ടോ. നിങ്ങൾക്ക് നല്ല എപ്പോഴെങ്കിലും പാട്ട് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സജിത്തിൻ്റെ പ്രൊഫൈലിൽ കയറിയാൽ മതി. സജിത് ശങ്കർ കുറേ പാട്ടുകൾ കേൾക്കാം. വിഷ്ണു കാഡാസ് അറിയുമോ? വിഷ്ണു കാഡാസ് അറിയാലോ, പിന്നെന്താ വിഷ്ണു അറിയാലോ. കല്യാൺ സുഖമല്ലേ? അതെ ഏട്ടാ, ഞാനും കാറൽ മണ്ണ അടുത്താണ്. ഓക്കെ മഹേഷ്. ജിത്ത്, ഹായ് ജിത്ത്, നമസ്കാരം. എനിക്ക് ചേട്ടൻ്റെയും സീത ചേച്ചിയുടെയും അമ്പലത്തിലുള്ള ആ സീൻ ഒത്തിരി ഇഷ്ടമാണ്. ഇപ്പോഴും ഹോട്ട്സ്റ്റാറിൽ ആ സീൻ ഞാൻ കാണും. ചേട്ടൻ ആ സീനിൽ മുണ്ടക്കൊടുത്ത് സൂപ്പറാണ്. സുഖിച്ചു, താങ്ക് യു. അത് ടീന, താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്ലി കമൻറ്റ്. സുനിൽ കാര്യാട്ടുകാരൻ, സുനിലേട്ടൻ അന്ന് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സീനാണത്. ആ സീനുകൾ പലപ്പോഴും പല ആൾക്കാരും മെസ്സേജ് അയക്കാറുണ്ട്, നല്ല സീനുകളാണതെന്നൊക്കെ. ബാക്കിയുള്ള സീനുകളൊക്കെ നല്ലതാണ്, അങ്ങനെയല്ല. ചില ആൾക്കാർക്ക് ആ ഒരു സീനിനോടൊരു ഇഷ്ടം കൂടുതലുണ്ട്. താങ്ക് യു സോ മച്ച് ആ ഒരു അതിപ്പോൾ മെൻഷൻ ചെയ്തതിന്, താങ്ക്സ് ടീന. ഗോപാലകൃഷ്ണൻ നായർ, നമസ്കാരം സാർ, നമസ്കാരം. ഐശ്വര്യ അനൂപ്, ഹായ് ചേട്ടാ. ഹായ് ഐശ്വര്യ, നമസ്കാരം. രമ്യ അനിൽ, ഹായ് രമ്യ. ഹായ്, ഐ ആം ഫ്രം പാഞ്ഞാൾ. രമ്യ, ആഹാ, പാഞ്ഞാൾ എന്നാണോ? സുലോചന പ്രസാദ്, ഹലോ കല്യാൺ, എത്ര നേരമായി ഒരു. സുലോചന മാഡം, ഞാൻ നേരത്തെ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കേട്ടിട്ടില്ലെങ്കിൽ എക്സ്ട്രീംലി സോറി. സുലോചന മാഡം നമസ്കാരം, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സീത കല്യാണം കാണുക. അരുൺ മണക്കോട്, ഹായ് അരുൺ. ഹരികൃഷ്ണൻ ഹരിക്കുട്ടൻ, സുഖമാണോ? സുഖമാണ്. റാഷി റാഷി അമ്പലപ്പാറ, ബ്യൂട്ടിഫുൾ. ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണമൊക്കെ കുറച്ച് കഴിയട്ടെ, കരിയറൊക്കെ നന്നായതിൻ്റെ ശേഷം കല്യാണം നമുക്ക് ആലോചിക്കാം. ഫൗസി സജീർ, സീത കല്യാണം കാണാതെ ആർക്കും ഇവിടെ ഉറക്കം വരില്ല. സൂപ്പറാണ് കേട്ടോ, താങ്ക് യു സോ മച്ച് ഫൗസി. സീതാ കല്യാണം കണ്ടിട്ട് തന്നെ എല്ലാവരും ഉറങ്ങിയാൽ മതി. സുമേഷ് സുദർശൻ, ഹായ് ബ്രോ. ഹായ് സുമേഷ്, ഹായ് ലിബിൻ. സുനി ജോമൻ, സുഖമാണ്, എനിക്കൊരു ഹായ് പറയൂ. തീർച്ചയായിട്ടും. താരാപ്രസാദ്, ഹലോ, ഹായ് താര. താര മനസ്സിലായി താര, താങ്ക് യു സോ മച്ച് ഫോർ ദ വണ്ടർഫുൾ കമൻറ്റ്. വീണ്ടും തീർച്ചയായിട്ടും ഇതുവരെ ഉള്ള സപ്പോർട്ട് പോലെ തന്നെ ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു താര. ബിന്ദു ആന്റണി കെബിൻ, ഹായ് സുഖം ബിന്ദു, ബിന്ദു സുഖമായിരിക്കുന്നു. ജിത്തു വേണുഗോപാൽ ഹിയർ, ഞങ്ങൾ എത്തിയിൻട്രാ, അടിപൊളി. ആ, നിങ്ങൾ പുറത്തു പോയി വന്നു അല്ലേ, സുനിത്തിനെ പിക്ക് ചെയ്യാനൊക്കെ വേണ്ടി പോയതാണ്. സുനിത്ത് തിരിച്ചെത്തി ഇവിടെ ട്രിവാൻഡ്രത്ത്. 9 മണിക്കുള്ളിൽ യാത്രകളൊക്കെ അവസാനിപ്പിക്കണം. അപ്പോൾ ഈ സോഷ്യൽ സ്പ്രെഡിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിക്കോഷനാണത്. അപ്പോൾ അത് ഇനി നമുക്ക് ഇനിയെങ്കിലും നമുക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്യണം. കാരണം നമ്മൾ ആ ഒരു ലോക്ക്ഡൗൺ ആയ സമയത്ത്, ഇപ്പോഴും ലോക്ക്ഡൗണിലാണ്, പക്ഷെ എന്നാലും ആ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജിലുണ്ടായിരുന്ന ഒരു സീരിയസ്നെസ് പല ആൾക്കാരും ഇപ്പോൾ കൊടുക്കുന്നില്ല തോന്നുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇല്ല. അതൊക്കെ ഈ ഒരു അസുഖം പകരാനുള്ള സിമ്പിളായിട്ട് കാണുന്നുണ്ട് പല ആൾക്കാരും. ഇത്രയും പ്രോബ്ലം ഉണ്ടായിട്ട് പോലും പല ആൾക്കാരും സിമ്പിളായിട്ട് കാണുന്നുണ്ട്. അത് മാക്സിമം അങ്ങനെ വരാതിരിക്കട്ടെ. അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. നമ്മളൊക്കെ അങ്ങനത്തെ ലൊക്കേഷനിൽ എല്ലാവരും വിട്ടുവിട്ടിട്ടാണ് നിൽക്കുന്നത്. മാസ്ക് ഇടാൻ പലപ്പോഴും ഞങ്ങൾക്ക് ഈ അഭിനയിക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് മാസ്ക് ഇടാൻ പലപ്പോഴും പ്രാവർത്തികമായി നടന്നോളുന്നില്ല. അപ്പോൾ മാസ്ക് ഇല്ലെങ്കിലും നമ്മളത് വിട്ടുവിട്ട് നിൽക്കുക. മാക്സിമം ആൾക്കാരിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ കൈ ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെ നമ്മൾ കേട്ട് കേട്ട് ഇപ്പോൾ അതൊരു പരിചയമായി പോയി. എന്നിട്ട് പോലും പല സിറ്റുവേഷനിലും പല സന്ദർഭങ്ങളിലും ആൾക്കാർ കൂട്ടം കൂടുന്നുണ്ട്. ശ്രുതി കൃഷ്ണൻ, സുഖമാണ് ശ്രുതി. ബാക്ക് ടു കമൻസ്.
നിസാം നൗഷാദ്, നിസാം അങ്ങനെയല്ലേ? നിസാം നൗഷാദ് നമ്മൾ വിലയേറിയ സമയങ്ങളിൽ അങ്ങനെയൊന്നുമില്ല, എല്ലാ ആൾക്കാരുടെ സമയത്തിനും നല്ല വിലയുണ്ട്. അത് ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഉപയോഗിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. താങ്ക് യു, താങ്ക് യു. അൻസിയ അജാസ്, യെസ് റാഷി, പട്ടാമ്പിയാണ് മുതലയാണ് വീട് വരുന്നത്. സുലു ഷുക്കൂർ, പട്ടാമ്പിയാണോ? സ്മിത ഷാജി, ഹായ്, സുഖമാണ് സ്മിത മാഡം. ഋഷികേഷ് പ്രതാപ്, കല്യാൺ ചേട്ടാ ആക്ടിംഗ് പൊളിച്ചു, താങ്ക് യു. പ്രശാന്ത് പുത്തേഴത്ത്, ഹായ് ചേട്ടാ, സുഖമാണ്. സ്മിത ഷാജി, വീട് എവിടെയാ? പട്ടാമ്പിയാണ് വീട് വരുന്നത്. മോഹനൻ മുതുതല, മോനട്ടാ നമസ്കാരം, നമസ്കാരം മോനട്ടാ. എബിൻ രാജ് ഭാവന, അനുപേട്ട സുഖമാണ്? സുഖമാണ് എബിൻ രാജ്, എബിൻ സുഖമായിരിക്കുന്നോ? അച്ചുമോൾ സീരിയൽ, അച്ചുമോൾ സീരിയൽ കാണാറുണ്ട്, നല്ല അഭിപ്രായമാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് അച്ചുമോൾ, താങ്ക് യു. ഗോഡ് സ്റ്റാർ 20s. അനു, കൺവേ മൈ റിഗാർഡ്സ് ടു വൺ ആൻഡ് ഓൾ അറ്റ് ഹോം. ഷുവർ, ഡെഫിനറ്റ്ലി ഐ വിൽ കൺവേ യുവർ റിഗാർഡ്സ് ആൻഡ് ലവ്. താങ്ക് യു സോ മച്ച് ഗോഡ് സ്റ്റാർ. ലതിക മധു, നമ്മൾ ഒരേ നാട്ടുകാരാണ്. ആഹാ, അടിപൊളി. അപ്പൊ എത്രയും പെട്ടെന്ന് കാണാലോ നമുക്ക്. കല്യാൺ സുഖമാണല്ലോ, സുഖമായിരിക്കുന്നു. മിഥുൻ, മിഥുൻ സുഖമാണ്, മിഥുൻ. അതൊരു സീത, അങ്ങനെ സ്വാതിയുടെ ആ ഒരു പ്രോബ്ലം, അതൊരു സീക്വൻസ് അല്ലേ? ആ ഒരു സീക്വൻസ് കഴിയണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ടേ നിത്യാനന്ദ് സർ? അപ്പൊ അത് കഴിയുന്നതോടുകൂടി അടുത്ത സീക്വൻസിലേക്ക് വരും. അങ്ങനെ നല്ല നല്ല കുറേ മുഹൂർത്തങ്ങൾ വരും, ഡോണ്ട് വറി. ജൗഹറ, ജൗഹറ ജിഷിൻഖാൻ, അങ്ങനെ തന്നെ അല്ലേ? കല്യാൺ ചേട്ട ജൗഹറ, സുഖമായിരിക്കുന്നു ജൗഹറ, നല്ല പേരാണല്ലോ ജൗഹറ. രഞ്ജു മണി ഈസ് വാച്ചിങ്, യെസ് രഞ്ജു മണി. രഞ്ജു മണിയാണ് ഞങ്ങളുടെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി, അതായത് ഞങ്ങളുടെ ക്യാമറാമാനാണ് രഞ്ജു മണി. ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ, ഞാൻ നമ്മുടെ ടീമിനെയൊക്കെ പരിചയപ്പെടുത്തിയില്ലേ? അതിൽ ഇപ്പോൾ രഞ്ജുമണി ഇതിലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷ്വലി വരുന്ന കമൻസും സജഷൻസൊക്കെ രഞ്ജുമണിയോട് പറയാം. ബ്രില്ല്യൻ്റ് ആയിട്ട് നല്ല രസമായിട്ടുള്ള വീഡിയോഗ്രാഫി ചെയ്യുന്നുണ്ട് രഞ്ജുമണി. ഡയറക്ടർ ഞങ്ങളുടെ കുറുപ്പ് മാരാരിക്കുളം, ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുത്തി. കുറുപ്പ് സാറാണ് ഡയറക്ടർ വരുന്നത്, കുറുപ്പ് മാരാരിക്കുളം. മരിയ മേരി, സീതാ കല്യാണം സൂപ്പർ, എല്ലാവരും നല്ല അഭിനയം. നേരത്തെ ഞങ്ങളുടെ റിലേറ്റീവ് ആയിരുന്നു മേക്കപ്പ് മാൻ. ആഹാ, അത് ശരി, അത് ശരി. ഷീബ, ഷീബ ഹായ്, ഹായ്, നമസ്കാരം, നമസ്കാരം. 8:53 അപ്പോൾ ഗുഡ് നൈറ്റ് ബ്രോ. ഫൗസി സജീർ, ഓക്കെ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ് ഫൗസി. ഹായ് ഡിയർ, യെസ് യെസ് യെസ്. അപ്പോൾ 9 മണിക്ക് നമുക്ക് ഏകദേശം നിർത്താം. 9 മണിക്ക് നിങ്ങളെല്ലാവരും ഈ ലൈവ് ഓഫ് ചെയ്ത് അവിടെ പോയിട്ട് സീതാ കല്യാണം കാണുക കേട്ടോ. 9 മണിക്ക് മാക്സിമം എല്ലാവരും കാണാം. വാട്ട്സ് യുവർ ഹോബീസ്? ഹോബീസ് പാട്ട് കേൾക്കുക, ഐശ്വര്യ പാട്ട് കേൾക്കുക, പിന്നെ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുക. 24 hours മാക്സിമം ആ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്തൊക്കെ പോയി കാണാറുണ്ട് കുറേ സിനിമകളൊക്കെ. അതല്ലാത്ത സമയത്ത് ഫോണിലിരുന്ന് കാണാം ഐശ്വര്യ. പിന്നെ ചെടികളൊക്കെ ഇഷ്ടമാണ്, നായ്ക്കളെ അല്ലെങ്കിൽ പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ്, ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ തന്നെ എൻ്റെ ഹോബീസ്. യാത്രകൾ പോവുക, ഡ്രൈവ് ചെയ്യുക, സാധാരണ ഒരുവിധം എല്ലാ വട്ടന്മാർക്കും ഉള്ള വട്ടുകളൊക്കെ എനിക്കുണ്ട്. രണ്ട് മെസ്സേജ് അയച്ചു ഷീബ ബിജേഷ്, രണ്ട് മെസ്സേജ് അയച്ചു, കണ്ടില്ല, പ്ലീസ് ഒരു ഹായ് തരുമോ? തീർച്ചയായിട്ടും ഞാൻ മനഃപൂർവ്വം കാണാതിരുന്നതല്ല, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിനിടയ്ക്കാണ്. എക്സ്ട്രീംലി സോറി ഷീബ ബിജേഷ്, സുഖമായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. നൗമ്യ എൽ ഡി മാളു, ഹലോ, യുവർ ആക്ടിംഗ് നൈസ്, താങ്ക് യു നൗമ്യ. ഷീബ ഹായ്, ഹായ് ഷീബ, ഷീബ ഷീന ഹായ്. അജയ് ചേട്ടനോടൊരു ഹായ് പറയുമോ? അജയ് ചേട്ടാ ഹായ്. സുനിത് സുകുമാർ, അജയ്ടാ, ജിത്തുവാണ് അജയ് ചേട്ടൻ. അവന്മാരെന്ത് തിരക്കൂട്ടുന്നു അറിയോ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക പുറത്ത്. അപ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേണം വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ അവിടെ, അതിന് വേണ്ടിയിട്ടാണ്. അൻസിയ അജാസ്, എന്തിനാ പഠിക്കുന്നത്? ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യം പറയുന്നത് കേട്ടുമല്ലോ. വെറുതെ, ഞാൻ എൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ സമയമാണല്ലോ ഇപ്പോൾ, അതുകൊണ്ട് പറഞ്ഞത്. അങ്ങനെ ഞാനിപ്പോൾ ഒന്നും പഠിക്കണമൊന്നുമില്ല. രേഷ്മ സുമേഷ് ഒരു ഹായ് പറയാമോ? തീർച്ചയായിട്ടും രേഷ്മ സുമേഷ് ഹായ്. വിനോദേട്ടാ പിന്നെ എന്താ അറിയാലോ, വാണിയമ്പറമ്പത്ത് വിനോദേട്ടനറിയാലോ, നാട്ടിലുള്ള ആളല്ലേ എൻ്റെ.
മുതുതലക്കാരനല്ലേ. മാളവിക മാളു, ഹായ് മാളവിക, ഹായ് മാളു. രമ്യ സജിൻ സായുജ്യ മോളൊക്കെ ഒരു ഹായ്. തീർച്ചയായിട്ടും സായുജ്യ മോളെ, നന്നായി പഠിക്കുക. മണിക്കുട്ടൻ, ഗവൺമെൻറ് 59 ചൈനീസ് ആപ്സ് ബാൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. നമ്മുടെ വളരെ ഒരു ടഫ് ടൈമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബോർഡറിലൊക്കെ അവർ അനാവശ്യമായിട്ടുള്ള കുറേ പ്രോബ്ലംസൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. സ്നേഹത്തോടുകൂടി കഴിയുന്നല്ലേ എപ്പോഴും നല്ലത്. അപ്പോൾ ചൈനീസ് പ്രൊഡക്റ്റുകളൊക്കെ ബാൻ ചെയ്യാനുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമം വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പാലിക്കണം. എല്ലാതും അതിലിപ്പോൾ ഒരാളും ഒരു എന്ത് ടിക്ടോക്ക് ആയാലും എന്തായാലും അത് ബാൻ ചെയ്യാനുള്ള ഒരു നിയമം വന്നാൽ അതങ്ങനെ പാലിക്കുക തന്നെ വേണം നമ്മൾ. സൂസൻ ഷിബു, ഓക്കെ അനൂപ്, വി ഹാഡ് എ ഗ്രേറ്റ് ടൈം ലിസണിങ് ടു യു. സ്റ്റേ സേഫ്, സ്റ്റേ ബ്ലെസ്ഡ്, വിഷ് യു സെയിം. അത്ര തന്നെ, തീർച്ചയായിട്ടും അതുപോലെ തന്നെ ആയിരിക്കട്ടെ അവിടെയും. അമേരിക്കയിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടെന്നറിയാം. സേഫായിട്ടിരിക്കുക. ഷിക്കാഗോയിൽ ഫാമിലി, ഷിബു ചേട്ടൻ, മക്കൾ, എല്ലാവരും, റിലേറ്റീവ്സ് എല്ലാവരും. വാഴൂര് പോയിട്ട് അപ്പനെയും അമ്മേനൊക്കെ ഇടയ്ക്ക് ഞാൻ വിളിക്കാം, കാണാം. ഷിൻസു തോമസ്, ഷിൻസു സുനി റാന്നി, ഹായ്. യെസ് ഷിൻസു, സുനി, അരുൺ മണക്കൂർ ചേട്ടാ, ഇനിയും സീരിയൽ നല്ലപോലെ മുന്നോട്ട് പോകട്ടെ, പ്രാർത്ഥിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ടീന, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. കീർത്തി നായർ, ഞാൻ പട്ടാമ്പിയിലല്ല ഇപ്പം, ഇവിടെ തിരുവനന്തപുരത്താണല്ലോ. കീർത്തി, മഴ അവിടെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. സുരേഷ് ബാബു, ഹലോ ബ്രോ, ഹൗ ആർ യു ആൻഡ് യുവർ കോ വർക്കേഴ്സ്? എവ്രി വൺ ഡൂയിങ് ഗുഡ് സർ, എവ്രി വൺ ഡൂയിങ് ഗുഡ്. പ്രോബ്ലംസ് ഒന്നുമില്ല ഇപ്പോൾ. ഐ ഹോപ്പ് യു ടു. പ്രശാന്ത് പുത്തേഴത്ത്, ഒരു ബിഗ് സ്ക്രീൻ ആക്ടർ ആവട്ടെ എത്രയും പെട്ടെന്ന്. തീർച്ചയായിട്ടും ഞാൻ കുറച്ച് സിനിമകളുടെയൊക്കെ ഭാഗമായിട്ടുണ്ട്. അതിലും കൂടുതൽ കൂടുതൽ സിനിമകൾ ഇനിയും ഇനിയും വരട്ടെ, അവസരങ്ങൾ വരട്ടെ, ക്യാരക്ടേഴ്സ് വരട്ടെ, ഡയറക്ടേഴ്സും അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഒക്കെ എന്നെ കാണട്ടെ, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വരാൻ സാധിക്കട്ടെ. ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ് ആസ് ഓൾവേസ്. അതുപോലെ നിസാർ തിരൂർ, നിസാർ ചേട്ടൻ്റെ അഭിനയം അടിപൊളിയാട്ടോ, ഇനിയും ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. താങ്ക് യു നിസാർ, താങ്ക് യു സോ മച്ച്. എൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്ന തിരൂരാട്ടോ നിസാറേ. അപ്പോൾ നിസാറിലുള്ള തിരൂരുള്ള നിസാറിലുള്ള തിരൂരുള്ള നിസാർ, സന്തോഷം, നല്ല കമൻറ്റ്. അംബിക ഗൗരി, അംബിക സൂപ്പർ ആക്ടിങ്, താങ്ക് യു അംബിക മാഡം, താങ്ക് യു സോ മച്ച്. അഭിനയം സൂപ്പറാണ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അമിന ഹാരിസ്, ഹായ് അമിന, ഹായ് ഹായ്. കൊച്ചുമോൻ ബറോഡ, ഹായ് കൊച്ചുമോൻ. ദീപ സുനിൽ, ഹായ് ദീപശേചി, നമസ്കാരം. ഷീന മാത്യു, മിനി എസ്, സഞ്ജയ് ജയൻ, ഹായ് സഞ്ജയ്. ഇല്ലടാ, നിന്നെ മറന്നില്ല, പേര് പറഞ്ഞില്ലേ. ബീന ബിനു, ഹായ് കല്യാൺ ചേട്ടാ, ഹായ് ബീന, ഹായ് നമസ്കാരം. വീണ ആർ, ഹായ് വീണ. ശോഭ മേനോൻ, ഹായ് ശോഭ അമ്മ, നമസ്കാരം. എൻ്റെ അമ്മയുടെ പേരാട്ടോ ശോഭ എന്നുള്ളത്. ചാന്ദിനി മാരാർ, ഹായ് ചേട്ടൻ ലുക്കിംഗ് സ്മാർട്ട്, താങ്ക് യു. പിങ്കി നായർ, ഹേ അനൂപ്, സ്റ്റേ സേഫ്, ഗോഡ് ബ്ലെസ് യു. സ്റ്റേ സേഫ്, ഗോഡ് ബ്ലെസ് യു ടു. ആമിന ഹാരിസ്, ഹായ് കല്യാൺ ചേട്ടാ, ആക്ടിങ് സൂപ്പർ ആട്ടോ, താങ്ക് യു ആമിന. ഓക്കെ ഗായ്സ്, രശ്മി സന്ദീപ് മാധവൻ, ഹലോ കല്യാൺ സർ, യു ആർ ആക്ടിങ് സൂപ്പർ ആൻഡ് യു ആർ എ ഗുഡ് ഹസ്ബൻഡ് ടു സീതം, സ്റ്റേ ഹാപ്പി, യു ലുക്ക് ലൈക്ക് മൈ എൽഡർ ബ്രദർ. താങ്ക് യു സോ മച്ച് രശ്മി ഫോർ ദ വണ്ടർഫുൾ കമൻറ്റ്. പ്ലീസ് സ്റ്റേ സേഫ്, ഗോഡ് ബ്ലെസ് യു ടു. 9 മണിയായി, അപ്പോൾ എല്ലാവരും പോയിട്ട് സീതാ കല്യാണം കാണാം. ഏഷ്യാനെറ്റിൽ ഇപ്പോൾ സീതാ കല്യാണം ഉണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, കൊറോണ വൈറസ് ആർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഗവൺമെൻറ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എങ്ങാനും ഒരു വരാനുള്ള സാധ്യത ഉണ്ട് എനിക്ക് എന്നുള്ളത് നിങ്ങൾക്ക്, അതായത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരാനുള്ള സാധ്യത ഉണ്ട്, നമ്മളെപ്പോഴെങ്കിലും സമ്പർക്കം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ സെൽഫായിട്ട് റൂം ക്വാറൻറ്റൈനിലേക്ക് പോയിട്ട് ഒരു
വീടിനകത്ത് തന്നെ അടച്ചിരുന്നിട്ടുള്ള ക്വാറന്റൈനിൽ പോയിട്ട് അതൊന്ന് ടെസ്റ്റൊക്കെ ചെയ്ത് വേറൊരാളിലേക്ക് അത് പകരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക, ഇനീഷ്യേറ്റീവ് എടുക്കുക. സ്റ്റേ പോസിറ്റീവ്. താങ്ക് യു. അപ്പോൾ സീതാ കല്യാണം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഗുഡ് ലക്ക്.